എക്സ്പോഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാനാ നമുക്ക്? ആഫ്റ്റർ ഓൾ അവിടെ നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയിൽ അങ്ങനത്തെ റിക്വയർമെന്റ് ഇല്ല. അതൊരു ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ കമ്പനി അല്ല, ഒരു ബ്രാൻഡിങ് ടൈപ്പ് കമ്പനിയാണ്. അപ്പം അവരുമായിട്ട് അതെ അവരുമായിട്ട് ബന്ധപ്പെടുന്ന വർക്ക്സ് ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിൽ ആ ഒരു അപ്പൊ അങ്ങനെ ഒരു എക്സ്പോഷർ എന്തെങ്കിലും എങ്ങനെ അത് നേടിയെടുക്കുന്നുള്ള ഒരു ചെറിയ വറിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. പ്രൊജക്ട് എന്ന് പറഞ്ഞാലേ നമ്മുടെ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. HTML, CSS, Bootstrap ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അതിലാണ് എയിം ചെയ്തിട്ടുള്ളത്. അതെ, നോർമൽ വെബ്സൈറ്റ്, പിന്നെ അതിന്റെ ഉള്ളിൽ ബാക്ക് എൻഡ് ഇതിന്റെ ഉള്ളത്. കസ്റ്റമർക്ക് അതാണ് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു റിക്വയർമെന്റിലാണ് പോകുന്നത്. അതാണ് നമ്മുടെ കസ്റ്റമർക്ക് ITയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ല ഇത്. ഈ ബിസിനസ് മൈൻഡഡ് ഉള്ള കസ്റ്റമേഴ്സ് ആണ്, അവർക്ക് ഈ ITയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മള് ഈ ഫോഴ്സ്ഡ് ആണ് ഈ ലോക്കൽ സംഭവങ്ങൾ വെച്ച് ചെയ്യാൻ. പക്ഷെ ഇത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മള് വേറൊരു കമ്പനിയിൽ, അതായത് ഇപ്പൊ നല്ലൊരു സ്റ്റാൻഡേർഡ് MNC പോയി കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ റെസ്യൂമില് കാണുന്ന റിക്വയർമെന്റ് ഒന്നുമല്ല. അപ്പം അതാണോ എനിക്ക്, അതാണോ ആ എന്റെ കമ്പനി റിജക്ട് ചെയ്തത്? നമുക്ക് ആക്ച്വലി ആ എന്തുകൊണ്ടാണ് കമ്പനി റിജക്ട് ചെയ്തെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് എന്താന്നുള്ളത് അതാണ് ഒരു പ്രോബ്ലം ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ ബ്രോ പറഞ്ഞത് ഞാൻ കമ്പനി വർക്ക് ചെയ്ത് മുമ്പ് വർക്ക് ചെയ്ത സോഫ്റ്റ്വെയർ കമ്പനിയിൽ തന്നെ മാർക്കറ്റിംഗ് ഒന്നുമല്ല, പ്യുർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ സർവീസ് ബേസ്ഡ് കമ്പനി ആയിരുന്നു, കുറെ ആർക്കിടെക്ചറിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കിടെക്ചർ ഉണ്ടാവും, പക്ഷെ എങ്കിലും ഒരു പ്രൊഡക്റ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി സ്പെഷ്യൽ ആർക്കിടെക്ചർ തന്നെയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും പ്രൊഡക്റ്റ് ബേസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പൊ എന്താ എന്താ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് രണ്ടു വർഷം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് അവിടെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സംഭവം പറ്റുന്നില്ല, അതാണ്. അപ്പം നമ്മളെ ഒന്നെങ്കിൽ അവിടെ അതെ അതിപ്പോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത അത് പ്രോബ്ലം അത് റെഡിയാവോ അതോ ഇനിയിപ്പം എക്സ്പേർട്ട് ലെവലില് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. ഞാനിപ്പോ PHP ഒരു അതിനു മുമ്പ് ചെയ്തു, പക്ഷെ PHP ഇതേപോലെ തന്നെ ഇതേ സെയിം പാറ്റേൺ ആണ്. കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അവർക്ക് ഇതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. അപ്പം ശരിക്കും ശരിക്കും ലാറാവൽ ഇപ്പൊ 2 years ആയി ഇപ്പൊ ഇത് വെച്ചിട്ട്. പക്ഷെ ഈ ഒരു പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PHP ടോട്ടൽ ഇപ്പം PHP അതിന് മുമ്പ് ഒരു 3-5 years, അത് കഴിഞ്ഞിട്ട് ലാറാവൽ ഒരു 2 years. ഫൈവ് ഇയേഴ്സ് മീൻസ് ഇതേ പ്രൊജക്ട് ഒക്കെയാണ് പോകുന്നത്. അന്ന് നമുക്ക് ഇതേപോലത്തെ അതെ 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 ക്വാളിറ്റി ആണ് പ്രശ്നം. ഇല്ല ഇതിപ്പോ റീസെന്റ്ലി ഞാനിപ്പോ അതിന്റെ ഇടയ്ക്ക് ഇല്ലല്ല, ഈ കമ്പനിയിൽ ഞാനിപ്പോ 1 year ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വേറെ കമ്പനി, അതായത് നമുക്ക് രണ്ടു മുമ്പത്തെ സാലറി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കുറെ ചോദ്യം, ഞാനോ ബേസിക്കലി നമ്മളുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ആ സമയത്ത് ജോലി ഇല്ലായിരുന്നു. അപ്പം ജോലി കിട്ടാൻ വേണ്ടി ഒരു എങ്ങനെയാലും ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കയറിയതാണ്, അങ്ങനെ കയറി. അതെ, കാരണം ആ സമയത്ത് നമുക്ക് സാലറി കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഞാൻ എന്നും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാണ്, ആസ്പെക്ട് ഡിപെൻഡ്സ് ഓൺ അവർ ക്വാളിറ്റി.
അതുകൊണ്ടാണ് ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടായത്. കാരണം മാർക്കറ്റ് അതെ ഇന്നാണെങ്കിലും ലറാവൽ ഡെവലപ്പേഴ്സ് ആണെങ്കിലും മേൺ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും ഏതൊരു ടെക്നോളജി ആണെങ്കിലും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്, ഇല്ലാന്ന് ആര് പറഞ്ഞാലും. അതെ, ഇല്ലല്ല, ഡിമാൻഡ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഡിമാൻഡിലേക്ക് എത്തിപ്പെടാനുള്ള ഡിമാൻഡിലേക്ക് എത്തിപ്പെടാനുള്ള ക്വാളിറ്റി, ഇപ്പൊ ഒരു എച്ച്ആർസ് എച്ച്ആർമാർക്ക് ടെക്നിക്കലി വലിയ നോളജ് ഒന്നും ഉണ്ടാവില്ല. ഇല്ലല്ല, അവര് ഡാറ്റ പ്രോസസിംഗ് ആണ്, അവര് ഡാറ്റ നോക്കും, മാച്ചഡ് ആണോ നോക്കും, മാച്ചഡ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും, നേരെ ടെക്നിക്കൽ ടീമിൽ ഇന്റർവ്യൂ കൊടുക്കും, അത്രേ ഉള്ളൂ ശരിക്കും ചെയ്യുന്ന പരിപാടി. അതിനകത്തേക്ക് അവരൊന്നും ചെയ്യാറില്ല, അവർക്ക് അറിയില്ല, അറിയത്തില്ല, അവർക്ക് അറിയേണ്ട ആവശ്യമില്ല, അവരുടെ മേഖല അതല്ല. അതാണ് ശരിക്കും എച്ച്ആർസിന്റെ ഡ്യൂട്ടി. പക്ഷെ നമ്മൾ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമിൽ മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ റെസ്യൂമിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട ഡാറ്റാസ് നമ്മുടെ റെസ്യൂമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ സെലക്ട് ചെയ്യൂല. കാരണം അവര് എച്ച്ആർസ് പൊതുവെ ചൂസ് ചെയ്യുന്ന സമയത്ത് എബോ 60-70% മാച്ചബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ റിസോർട്ട് അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് ടെക്നിക്കൽ റൗണ്ടിലേക്ക് വിടുള്ളൂ. കാരണം അവർ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടി അറിയാത്തവനെ പിടിച്ചിട്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവും റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് റെസ്യൂമ് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള റീസണ്. റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്തായിരിക്കും, അവർക്ക് അതിന് ആവശ്യമില്ല, അവർ വിചാരിക്കും നമ്മളെ ടൈം എന്തിനാണ് വെറുതെ കൊണ്ടുപോയി കളയുന്നത്. അവർ നമ്മളാണെങ്കിൽ അങ്ങനത്തെ തിങ്ക് ചെയ്യുക, കാരണം നമ്മൾ ഒരാളെ ഇൻക്ലൂഡ് ചെയ്ത് ടെക്നിക്കൽ ടീമിന് കൊടുക്കണ്ടല്ലോ, അറിയാത്ത ഒരാൾ എടുക്കണ്ടല്ലോ എന്നുള്ളത് മൈൻഡാണ്. അതാണ് പ്രോപ്പർ ആയിട്ട് റെസ്യൂം അപ്ഡേറ്റ് ചെയ്യണം. റെസ്യൂമിൽ എന്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിലും അത് വളരെ ചുരുങ്ങിയ വേർഡില്, ഒന്നോ രണ്ടോ വേർഡിൽ അത് ഒരുക്കി കാര്യം പറയാൻ പറ്റണം എന്നുള്ള ലെവലിൽ സംസാരിക്കാൻ കാരണം അത്രേ ഉള്ളൂ, അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസ്യൂമിൽ അവർ എക്സ്പെക്ട് ചെയ്ത ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഒന്നും നോക്കൂല, അവർ റെഫർ ചെയ്യും. റെസ്യൂമിന്റെ മിസ്റ്റേക്ക് ആണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്, റെസ്യൂം മിസ്റ്റേക്ക് ആണ്. അല്ല, അത് ഇത് നമ്മൾ ടെക്നിക്കൽ റൗണ്ട് വരെ എത്തി, അതൊക്കെ പോയി, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ടെക്നിക്കൽ. മറ്റൊരു കാര്യം ബ്രോ, ബ്രോണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മള് ട്യൂട്ടോറിയൽസ് മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട് എന്താണെന്നുള്ള വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട്, റെഫർ ചെയ്ത് നോക്കുന്നല്ലാതെ. അതാണ് ബേസിക്കലി ഇപ്പൊ നമ്മുടെ ലിങ്ക്ഡിനിലാണ് ലാറാവൽ ന്യൂസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇല്ല, അത് ഫോളോ ചെയ്യാറില്ല. കാരണം ഒരു കാര്യം പറയാം, നമ്മുടെ കുട്ടിന്റെ ഡീറ്റെയിൽ നമുക്കേ അറിയാം. കാരണം നമ്മുടെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കറിയണ പോലെ ആറ് ഡോക്യുമെന്റ് ചെയ്താലും അത് പ്രോപ്പർ ആയിരിക്കൂല. ലറാകാസ്റ്റ് പറഞ്ഞ ആ ടീമാണ് ഉണ്ടാക്കിയത്, അവര് അപ്ഡേറ്റ് ചെയ്യണ ഒരു സംഭവം അവർക്കേ അറിയുള്ളൂ. ബാക്കി തേർഡ് പാർട്ടി ആരിപ്പോ എക്സ്പേർട്ട് ഡിസൈനർ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആൻഡ്രോയിഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ എക്സ്പേർട്ട് ലറാവൽ ആയിക്കോട്ടെ, ലറാവൽ പുലി ആയിക്കോട്ടെ, എന്ത് ലൈബ്രറി ഉണ്ടാക്കണമെന്നായിക്കോട്ടെ, അവർക്ക് അറിയില്ല അവർ പുതിയ ലറാവൽ എന്താണ് അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ക്വാളിറ്റി എൻ്റയർലി മാറും. ഇപ്പോൾ ബ്രോന്റെ ഏകദേശം ഒരു 60% ക്വാളിറ്റി ചേഞ്ചസ് വരും, ഉറപ്പ് തരാം. ഡോക്യുമെന്റ് ചെയ്തത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ശരി, ഫ്രം സ്റ്റാർട്ടിന് മുയർ വായിച്ചു തുടങ്ങാം, കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് സ്റ്റാർട്ടിന് മുയർ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അവർ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യണത്, എങ്ങനെയാണ് പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലെവലിലേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അവർ വിചാരിക്കുന്ന കോഡിംഗ് സ്റ്റാൻഡേർഡ് ആ ലെവലിലേക്ക് മാറും. ഒരാൾ ഹാൻഡ് റേസ് ചെയ്തിരുന്നു, ആ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ. എന്തായിരുന്നു പറഞ്ഞോ? സൈലോത്ത് എന്തായാലും പേര്, ഒരു വെറൈറ്റി പേരാണല്ലോ. ഹലോ, ആ പറഞ്ഞോ, പേരെന്തായിരുന്നു? പേര് മാറും. പ്രിയ സർ, ഞാൻ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ടാണ്. പറഞ്ഞോ. ഞാനിപ്പോ കറന്റ്ലി ജാവാസ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് ജസ്റ്റ് ഒരു ഡൊമൈൻ നോളജ് അറിയാനായിരുന്നു.
അപ്പൊ നമ്മൾ എന്ന് വെച്ചാല് ബ്രോ റോബിൻ ബ്രോ, നമ്മൾ ആ ഡോക്യുമെന്റേഷൻ ആണ് പ്രൈമറി പ്രയോറിറ്റി. രണ്ടാമത്തെ കാര്യം നമ്മള് കോഡിംഗ് സ്റ്റാൻഡേർഡ്, ഒരു ലറാവൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് അവർക്ക് ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇന്ന ഇന്ന അസറ്റ് ഇന്ന സ്ഥലത്ത് കീപ്പ് ചെയ്യണം, എം ബി സി കൺട്രോളർ കീപ്പ് ചെയ്യണം, ഈ കൺട്രോളറിൽ എത്ര ഡാറ്റാസ് എത്ര ഏത് രീതിയിൽ കൺട്രോളറിൽ കോഡ് ചെയ്യണം, ഏത് രീതിയിൽ കൺട്രോളർ ഹാൻഡിൽ ചെയ്യണം, ഏത് രീതിയിൽ വ്യൂലേക്ക് പ്രൊജക്ട് ചെയ്യണം, ഏത് രീതിയിൽ മോഡൽ ഡിസൈൻ ചെയ്യണം, ഏത് രീതിയിൽ മോഡലിന് ഡാറ്റ എടുക്കണം, ഏത് രീതിയിൽ പിന്നെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യണം, അതായത് ഡാറ്റ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം, അതിന് തന്നെ ഏതൊക്കെ ഫയല ഉപയോഗിക്കാൻ പാടുള്ളൂ, എത്ര ഇഫ് കണ്ടീഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ, ആ ഇഫ് വേറെ എന്തൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ ഈ ഡോക്യുമെന്റേഷൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. പിന്നീട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പേർട്ട് ആയിട്ടുള്ള ലറാവൽ ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ലോഗ് ചെയ്താന്ന് വെച്ചാൽ മീഡിയം, dev.io, നമ്മുടെ ലിങ്ക്ഡ് ഇൻ, ഇതിലൊക്കെ എക്സ്പേർട്ടുകൾ പല റൈറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ ഏകദേശം 80-85%. പിന്നെ ബ്രോണ്ട് ഞാൻ 80-85 എന്ന് പറയാം, കാരണം ബ്രോക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാ, കാരണം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് ലറാവലിൽ കുറച്ച് പ്രൊജക്ട് ചെയ്തതുകൊണ്ടാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം. പക്ഷെ ഒരു ഫ്രഷർ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 40-50 60 വരെ പോവുള്ളൂ. ബ്രോക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും, കാരണം അങ്ങനത്തെ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ആസ് എ ഫ്രഷർ എന്ന ലെവലിലാണെങ്കിൽ, കാരണം ഓൾറെഡി കോഡിംഗ് പഠിക്കണം, ലറാവലിന്റെ ലോജിക്സ് പഠിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ബ്രോക്ക് എന്തായാലും ആവശ്യമുണ്ടാവും മാക്സിമം. ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ ബ്രോക്ക് എങ്ങനെയാലും ഒരു 3 മന്ത് ആകുമ്പോഴത്തേക്ക് ഏകദേശം എക്സ്പേർട്ട് ആയി മാറാൻ പറ്റും. ഇപ്പോൾ വാങ്ങുന്ന സാലറിന്റെ മിനിമം 4 ഇരട്ടി സാലറി വാങ്ങാൻ പറ്റും. ഇനി ഒരു കാര്യം എന്താ സാധിക്കുക വെച്ചാൽ, നന്നായിട്ട് സെൽഫായിട്ട് നല്ല പ്രൊജക്ട്സ് ചെയ്യാം. അത് അവിടെയാണ് എനിക്കൊരു ഡൗട്ട് വരുന്നത്. ഈ നമ്മള് പ്രൊജക്ട്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ബേസിക്കലി ഈ പ്രൊജക്ട്സ് ഉദ്ദേശിക്കുന്നത് ആ ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കാണ്. ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് വെച്ച് ബേസ് ചെയ്ത് ചെയ്യാനാണോ, അതോ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് വെച്ചിട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഈച്ച അങ്ങനെയല്ല ഞാൻ പറയാം, ഞാൻ പറയുന്ന ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊജക്ട്. ഭൂമി ഇടിഞ്ഞു പോകുന്നില്ല, അത് എന്താ ഞാൻ പറഞ്ഞ അത്ര കാര്യമുള്ളൂ. നമ്മള് എപ്പോഴും ഒരു ഈസി ഒരു പിന്നെ ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് അണ്ടർസ്റ്റാൻഡബിലിറ്റി കുറവുള്ള സംഭവമാണെങ്കിൽ, നമ്മൾ സാധാരണ യൂട്യൂബിൽ ഫോളോ ചെയ്യും. യൂട്യൂബിൽ ആ വീഡിയോ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ നോളജ് എന്താണ്, അതിൻ്റെ ലോജിക് എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെൽഫ്ലി അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ കുറേ ബഗ് അടിക്കും, ആ ബഗ് അടിക്കുമ്പോൾ വീണ്ടും ആ വീഡിയോ കാണും, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ചിലപ്പോൾ ആ വീഡിയോ തന്നെ പഴയ വേർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ മൈഗ്രേറ്റ് ചെയ്ത് പോയതുകൊണ്ട് അതിന് പുതിയ സാധനം നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് അങ്ങനെ സോൾവ് ചെയ്ത് അവസാനം അതിന് ആൻസർ നമുക്ക് കിട്ടും, അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ഒരു ആപ്പിലേക്ക് നമ്മൾ എന്തായിരിക്കും പിന്നെ ഡെവലപ്പ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വരും, പിന്നെ നമുക്ക് അത് തറായി. അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള, എവിടെയെങ്കിലും ബ്ലോക്കേജ് വരാം, മറിച്ച് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ അത് പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വീഡിയോ കാണാൻ പാടുള്ളൂ. കാരണം വീഡിയോ പ്രൈമറി പ്രയോറിറ്റി ഒഴിവാക്കുക, വീഡിയോ സെക്കൻഡറി പ്രയോറിറ്റി ആക്കുക. അല്ല, വീഡിയോ അന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരുപാട് ഇങ്ങനെ ട്യൂട്ടോറിയൽസ് ഈ ബേസ് ചെയ്ത സാധനങ്ങൾ, അതായത് ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ പല വ്യൂ വെച്ചിട്ട് നമുക്ക് ലാറാവൽ ഡെവലപ്പ്, റിയാക്ട് വെച്ച് ലാറാവൽ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ്. അപ്പൊ ആ ബേസ്, ആ ഒരു ഇൻസ്പിറേഷൻ നോക്കിയിട്ട്, ആ ഒരു ടോപ്പിക് നോക്കിയിട്ട് അതേപോലെ നമുക്ക് ആപ്പ് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് നമുക്ക് റെസ്യൂമിൽ വെച്ചിട്ട് വെക്കാൻ പറ്റില്ലേ? ഞാനത് ഇതിപ്പം നമ്മളൊരു ഡെവലപ്പ് നമ്മുടെ ഈ റെസ്യൂമിൽ ഇത് വെക്കുമ്പോ എന്റെ പ്രശ്നം ഇതാണ്. അപ്പൊ ഈ കമ്പനിന്ന് ചെയ്യുന്നത് മാത്രമാണോ അവര് എക്സ്പെക്ട് ചെയ്യുക, അതോ നമ്മള് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണോ അവർ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. നമ്മളതിൽ ചെറിയൊരു പാർട്ട് മാത്രമാണ് ചെയ്തിട്ടുണ്ടാവുക.
പക്ഷെ നമ്മൾ സെൽഫിലി ഡെവലപ്പ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ഒരു കമ്പനീന്റെ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ നോക്കും. ഓക്കേ, കാരണം നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ലൈബ്രറീസ് ഡിപ്രിക്കേറ്റഡ് ആയിരിക്കും, ചില ലൈബ്രറീസ് അൺസ്റ്റേബിൾ ആയിരിക്കും, ബീറ്റ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം അവിടെ കമ്പനിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും, കാരണം നമുക്ക് പൊട്ടിയാലേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യം കൊണ്ട്. അപ്പൊ അതാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് വെച്ചാല് നമ്മളൊരു സെൽഫിലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അതായത് ടെക്നിക്കൽ എക്സ്പേർട്സ് എന്താ നോക്കുക, നിങ്ങൾ എന്താണോ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് അവർക്ക് അത് ഒറ്റ നോട്ടത്തിൽ ഏകദേശം മനസ്സിലാവും. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങളെ കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്താണ്, നിങ്ങളുടെ ആർക്കിടെക്ചർ സ്റ്റാൻഡേർഡ് എന്താണ്, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങളുടെ കോഡിംഗ് സ്റ്റൈൽ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഡിസൈനിങ് സ്റ്റൈൽ എങ്ങനെയുണ്ട്, നിങ്ങളെ ഫയൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയുണ്ട്, അതിൻ്റെ കോഡിങ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ കോഡ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഒരു രണ്ടോ മൂന്നോ പേജ് നോക്കുമ്പോൾ തന്നെ അവർക്ക് ഐഡിയ കിട്ടും, ആ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ആൾ ചെയ്തിട്ടുള്ളത്, ആൾ കുഴപ്പമില്ല എന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാവും. അതിൽ തന്നെയാണ് നമ്മൾ ഫ്യൂച്ചർ പോസിറ്റീവും നെഗറ്റീവും തീരുമാനിക്കുന്നത്. കാരണം കോഡ് സ്റ്റാൻഡേർഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിനാണ് പറഞ്ഞത്, കോഡ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളും ക്ലിയർ ആക്കാനും നമ്മളപ്പോഴും അതിൻ്റെ ഒരു പാത്ത് മനസ്സിലാക്കാനും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. പുതിയ ഫീച്ചേഴ്സ് വരുന്നതിനും നമ്മൾ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ കീപ്പ് ചെയ്യും, അതേപോലെ തന്നെ കോഡ് സ്റ്റാൻഡേർഡും ബേസിക്സ് എന്തായിരിക്കും ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ പെർഫെക്റ്റ് കോഡ് സ്റ്റാൻഡേർഡ് എവിടെ നോക്കണം, എക്സ്പേർട്ടുകളുടെ ബ്ലോഗിൽ നോക്കണം, അല്ലെങ്കിൽ അവർ എഴുതുന്ന ഇതിൽ നോക്കണം. നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പേർട്ടുകളെ ബ്ലോഗ് അതിനാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്, ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ എല്ലാം നമ്മൾ നോക്കാറുള്ളത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്, അപ്പോഴാണ് അത് നമ്മൾ പെർഫെക്റ്റ് ഡെവലപ്പർ ആയി മാറുള്ളൂ. അപ്പൊ ആദ്യം ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കണം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ആണ്. അത് മനസ്സിലായാലും നമ്മളിപ്പോ ബേസിക്കലി ഒരു വീട് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം തറന്നെ നോക്കുക, എന്നിട്ടല്ലേ മേലേക്ക് എടുക്കുള്ളൂ. അത്ര തറാന്ന് ഉദ്ദേശിച്ചാൽ മതി ബേസിക് ഡോക്യുമെന്റേഷൻ. ഈ ആർക്കിടെക്ചറൊക്കെ അതുമായി റിലേറ്റഡ് ആണ്, കാരണം നമ്മൾ ആർക്കിടെക്ചർ എടുക്കുമ്പോൾ തറ നല്ല നന്നല്ലെങ്കിൽ മേലേക്ക് എത്ര പഠിച്ചിട്ടും കാര്യമില്ലല്ലോ, മൊത്തം കൂട്ടും. അപ്പൊ അതാണ് ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ്. ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫേസ്ബുക്ക് പോലത്തെ ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആപ്പ് ഒരു ആർക്കിടെക്ചർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, കാരണം നാളെ ആപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ജസ്റ്റ് കൺഫ്യൂഷനുള്ള പൊട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാക്സിമം സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക, അതാണ് പറയാനുള്ളത്. എനിക്കിങ്ങനെ വലുതായിട്ട് പറയാനുള്ള ഒരു ഇതൊന്നും ഇല്ല. അതെ, എല്ലാ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ചെയ്ത് പഠിക്കാം. ഞാനിപ്പോഴും കുട്ടിയാണ്. ഒരു മിനിറ്റ്, നിജു ബ്രോക്ക് എക്സാം ആണെന്ന് പറഞ്ഞു, അപ്പൊ അവനൊക്കെ ഒന്ന് പരിഗണിക്കണം നമ്മളെ. ഓക്കെ, അപ്പൊ അവൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ. നിജു ബ്രോ പറഞ്ഞു, നിജു ബ്രോ പോയോ? ഒന്ന് പെട്ടെന്ന് പറയായിരുന്നെങ്കിൽ, നിനക്ക് വേണ്ടി സമയം മാറ്റി വെച്ചാണ്, കാരണം നിന്റെ എക്സാമിനൊന്നും ഇവിടെ നമ്മുടെ പ്രയോറിറ്റി ഒന്നും ഒരിക്കലും മാറ്റി വെക്കരുത്. പോയോ? പിന്നെ വേറൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഒരു മിനിമം ഇപ്പൊ എത്ര ടെക്നോളജീസ് വേണം പഠിക്കണം ശരിക്കും പറഞ്ഞു. അത് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോവാണ്, നമുക്ക് രണ്ട് സമയം ഒരേ രണ്ട് ബോട്ടിലും കാലിട്ട് വെക്കണം, നടക്കുന്ന കാര്യമാണോ? ഇല്ലല്ല. അത് അത്ര ഉള്ള അതിനുള്ള ആൻസർ. എന്നിട്ട് അടുത്ത ഡൊമൈനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പാടുള്ളൂ. മിനിമം 3 വർഷം ഒരു ഡൊമൈനിൽ എക്സ്പേർട്ട് ആയിട്ട് വർക്ക് ചെയ്യണം.
എന്നതിന് ശേഷം നമ്മൾ 3 വർഷമാണ് വർക്ക് ചെയ്യുമ്പോഴാണ്, വർക്കില്ലാതെ കാര്യമില്ല, പറഞ്ഞു നന്നായിട്ട് വർക്ക് ചെയ്തിട്ട്. അപ്പൊ ഒരു മിഡ് ലെവൽ വർക്ക് ആണെങ്കിൽ മിനിമം ഒരു 5 വർഷം വർക്ക് ചെയ്യണം. 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സീനിയർ ലെവലിൽ ഡെവലപ്പർ ആവണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടെക്നോളജിനെ കുറിച്ച് ശരിക്കും അണ്ടർസ്റ്റാൻഡ് ആവണേ. അപ്പൊ 50% ഒക്കെ ആവണുണ്ടാവുള്ളു, പക്ഷെ എങ്കിലും ആ ടെക്നോളജിയിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, അത് അതിന്റെ കാരണം ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് കമ്പനീസ് വേറെ ആരെങ്കിലും ഉണ്ടോ? നേരം ഞാൻ കുറച്ചൊരു സ്റ്റോക്ക് ചെയ്യാം. നമ്മളിപ്പം ഒരു നമ്മുടെ കമ്പനീസിന്റെ ഒക്കെ പ്രൊഫൈൽ നോക്കുമ്പോ അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റി നിറച്ച് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോ ലാറാവലിന്റെ അത് ഒരു ടെക്നോളജി അല്ല. ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഫേസ് ആണ്. പല ടൈപ്പ് ഫുൾ സ്റ്റാക്ക് ഉണ്ടല്ലോ, നമുക്കറിയാലോ. ലാറാവലിന്റെ ഫുൾ സ്റ്റാക്ക് ഉണ്ട്, മെയിൻ സ്റ്റാക്ക് ഉണ്ട്, മെയിൻ സ്റ്റാക്ക് ഉണ്ട്, സ്പ്രിംഗ് ബൂട്ട് ഉണ്ട്, പിന്നെ അതുപോലെ മറ്റു ഒരുപാട് ടെക്നോളജീസ് നമുക്ക് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒക്കെ ആയിട്ടുണ്ട് ഫുൾ സ്റ്റാക്ക് ആണ്. പക്ഷെ നമ്മൾ ഫുൾ സ്റ്റാക്ക് ആവാന്ന് പറഞ്ഞാൽ ലാറാവലും അതിനുമായി ബന്ധപ്പെട്ട ഒരു ഫ്രെയിം വർക്കും കൂടി അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കും കൂടി പഠിച്ചു വെച്ചാൽ അതിന് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഒരേ സമയം രണ്ട് ബാക്ക് എൻഡ് ഒന്നിച്ച് പഠിക്കണം എന്നിട്ട് രണ്ട് ബാക്ക് എൻഡിൽ ഒരേ സമയം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രാക്ടീസ് അല്ല. അതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ഇതിപ്പോ ചില കമ്പനിയിൽ പി എച്ച് പി ഡെവലപ്പർ എന്ന് ചോദിക്കുന്നു. പി എച്ച് പി ഡെവലപ്പറിന്റെ ഉള്ളിൽ പി എച്ച് പി ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പി എച്ച് പി കഴിഞ്ഞിട്ടാണല്ലോ ലെറാവൽ വന്നത്. പി എച്ച് പി ആണല്ലോ ലെറാവലിന്റെ ബേസിക്സ്. ലാറാവലും വേർഡ് വേർഡ്പ്രസ്സും കോർഡിനേറ്ററും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അതായത് ഞാൻ പറയല്ലേ, ഈ കോർഡിനേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ പൊതുവെ പഴയ കമ്പനീസ് ആണ്. പഴയ ടെക്നോളജിയിൽ വർക്ക് ചെയ്യും. പരമാവധി നമ്മൾ പോകണ്ടെന്ന് വെച്ചാൽ മതി. പുതിയ ലെറാവല് അതുപോലെ തന്നെ മറ്റുള്ള ടെക്നോളജീസ്, ലെറാവല് കോഡ് പി എച്ച് പി ഏത് കാലത്ത് മാർക്കറ്റുള്ള ഒരു ടെക്നോളജി ആണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാം, കോർ പി എച്ച് പി ചോദിക്കുകയാണെങ്കിലും ഒരിക്കലും മാറി നിൽക്കണ്ട, അപ്ലൈ ചെയ്തോ. കിട്ടുകയാണെങ്കിൽ നല്ലത്. കാരണം പി എച്ച് പിക്ക് ഇന്നും മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ജാവനെ പറഞ്ഞ പോലെ ജാവ ഏത് കാലത്ത് ജാവയാണ്, അതിന് മാർക്കറ്റ് ഉണ്ട്. അത് മറ്റുള്ള ഫ്രെയിംവർക്ക് ഇപ്പൊ കോഡിംഗ് ആക്ടർ അതുപോലെ തന്നെ വേറെ കുറെ YII ഒക്കെ പോയി. ഇപ്പൊ അതൊക്കെ പഴയ ടെക്നോളജിയാണ്, അതൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. അതറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ടേം കാണുമ്പോഴേ അതാണ് നമ്മൾ ചോദിക്കുന്നത്. മെയിന്റനൻസ് ഉണ്ടാവും, മെയിന്റനൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവര് ഡെവലപ്മെന്റ് എന്തായാലും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുള്ളൂ. അല്ലാതെ പഴയ ടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്മെന്റ് ചെയ്യൂല, അത് ഉറപ്പാ. അത്ര ഉള്ളു അതിന്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയി മാറാം. അത്ര ഉള്ളു. പിന്നെ എന്നിട്ട് നന്നായിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഇത് മാത്രം പോരാ, നമ്മൾ ഈ ഒരു കമ്പനീന്റെ റിക്വയർമെന്റ് നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. എന്നിട്ട് ആ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക, ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, നമ്മളെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് ക്വാളിറ്റി മാറും, നമ്മൾ ആകെ മാറിയിട്ടുണ്ടാവും. ഇതിൽ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ടീം ബേസ്ഡ് ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, എല്ലാം സിംഗിൾ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഉള്ള കമ്പനി മാറുകയാണെങ്കിൽ ടീം ലീഡ് ഉള്ള കമ്പനിയിൽ കയറിയാ മതി. 10 രൂപ സാലറി കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല. സാലറിക്കല്ല ഇമ്പോർട്ടന്റ്, നമ്മളെ സ്കില്ലിനാണ് ഇമ്പോർട്ടന്റ്. നമ്മള് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവണം. നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ വാങ്ങുന്ന സാലറിന്റെ 4 ഇരട്ടി വാങ്ങാൻ പറ്റും. കാരണം ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ ഏത് കാലത്ത് ഈ സാലറിയിൽ വർക്ക് ചെയ്യേണ്ടി വരും? നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. 5 വർഷമായി നിങ്ങൾ ഈ ഫീൽഡില്, നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇപ്പൊ മിനിമം ഒരു 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങണ്ടാവും. ഞാൻ പറയാം, ഇപ്പോഴും എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരു 50 ബിലോ ആയിരിക്കും നിങ്ങളുടെ സാലറി. അത് അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അത് എനിക്ക് ഒരാൾ പറഞ്ഞല്ല, കാരണം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെറാവൽ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഡൗട്ടുകൾ ചോദിക്കുക, അതിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് പ്രൊജക്ടുകളിൽ പല ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക. നമ്മള് അങ്ങനെയൊക്കെ തന്നെ പഠിക്കല്, കാരണം ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മള് എല്ലാരും കൂടി ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ API ഏറ്റെടുക്കുക, എന്നിട്ട് API ടെസ്റ്റ് ചെയ്യുന്ന പയ്യന്മാരുണ്ടാവും ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്നത്, അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ആ API കിട്ടും. അവർക്ക് പ്രത്യേകിച്ച് ഒരു API ഉണ്ട്, ഇപ്പൊ ഫ്ലട്ടർ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ റിയാക്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ വേറെ മോക്ക് API തപ്പി പോകണ്ട, പകരം നമ്മളെ API ഓപ്പൺ ആയതുകൊണ്ട് അതിന് എടുത്താൽ മതി. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ പിന്നെ
നിങ്ങൾ പിന്നെ ഗിറ്റാബ് നോക്കുന്ന സമയത്ത് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് കാര്യം നിങ്ങൾക്ക് നേരിട്ട് ഗ്രൂപ്പിൽ വന്ന് കമന്റ് ചെയ്യും, നിങ്ങൾ വാട്സപ്പിൽ കമന്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള എയിം. പിന്നെ വേറെ എന്തെങ്കിലും, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾക്ക് കുറെ നേരമായി, എന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ റബി ബ്രോ? വേറെ ഒന്നുമില്ല, അതേ ഉള്ളൂ. ഹായ്, യെസ് ബ്രോ, ഞാൻ ഈ നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ നമുക്കും പല കമ്പനീസും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടാവും. അവന് ചില കമ്പനീസ് ചില ആളുകൾ നോക്കണൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒരുപാട് ഉപകാരം നമ്മളെ ഫ്യൂച്ചറിന്, നമ്മളെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ. പിന്നെ നമ്മളെ ആ പേടി എടുത്ത് ഒഴിവാക്കാനും, അതായത് നമ്മുടെ ഫിയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അടുത്ത് ഒഴിവാക്കിയാൽ നമ്മൾ നല്ല പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ജീവിതത്തില്. ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, എൻ്റെ പേര് മുഹമ്മദ് ജാസിം, ഞാൻ കോഴിക്കോട് കുന്നോങ്ങലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ മേൺസിയാക്കാണ്. എനിക്ക് അതിൽ ഒരു ഡൗട്ട് വെച്ചാൽ, നമുക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നില്ലേ, അതെങ്ങനെ നമുക്ക് ഓരോ നമ്മളെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കണ്ട് യൂസ് ചെയ്യുന്ന ഓരോ ടീംസ്? പിന്നെ മൊഡ്യൂളാർ ടെസ്റ്റിംഗ് ഉണ്ട്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. അല്ല, എന്നാ പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ ടെസ്റ്റ് ചെയ്തിരിക്കണോ ചോദിച്ചപ്പോ എനിക്ക് അതിനൊരു പ്രത്യേക ആൻസർ ഇല്ല. അതായത് ഞാനിപ്പം അത് വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എടുക്കാന്നുള്ളത്? ഞാൻ പറഞ്ഞതാ, നിങ്ങള് ബാക്ക് എൻഡ്, നിങ്ങള് ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ കുറച്ച് ടെസ്റ്റിംഗ് മെത്തഡോളജീസ് ഉണ്ട്. നമ്മളൊന്ന് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഞാൻ ആ ടെസ്റ്റിങ്ങിനെ കുറിച്ചൊന്നും മുമ്പേ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും ശരി പെട്ടെന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. നമുക്ക് യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഉണ്ട്, യു ഐ ടെസ്റ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് ടെസ്റ്റിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. ഇതിൽ യു ഐ ടെസ്റ്റിംഗ് ഒഴിക ബാക്കി എല്ലാ ടെസ്റ്റിങ്ങും എല്ലാ ടെക്നോളജീസിലും ഒരേപോലെ, ബാക്ക് എൻഡ് ആണെങ്കിലും ഫ്രണ്ട് എൻഡ് ആണെങ്കിലും. കാരണം ഈ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ് ആക്കി മാറ്റും. ഇപ്പോൾ നമ്മൾ ഓരോ സ്ക്രീനിനെ ഓരോ യൂണിറ്റ് ആക്കി മാറ്റി വിചാരിക്കുക, അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ഒരു സ്ക്രീൻ ഇപ്പോൾ ലോഗിൻ സ്ക്രീൻ, അതിൻ്റെ എല്ലാ വർക്കിങ്ങും കറക്റ്റാണോ നോക്കും, ടെസ്റ്റ് ചെയ്യും പല രീതിയിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ 10 ക്യാരക്ടറിൽ കൂടുതൽ പാസ്വേഡ് പാടില്ല, അതിൽ തന്നെ എന്തുണ്ടാവും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആഡ് ആവണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത് വേണം. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം, യൂസർ നെയിം ഇമെയിൽ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ഓരോ സ്ക്രീനിന് വേണ്ട ടെസ്റ്റിംഗ്. ഇപ്പോൾ ഡാഷ്ബോർഡ് ആണെങ്കിൽ ഡാഷ്ബോർഡ് യൂണിറ്റ് ആക്കി മാറ്റി, ആ ഡാഷ്ബോർഡിൽ എല്ലാ ഡാറ്റാസ് വരുന്നുണ്ടോ, ആ ഡാറ്റാസ് എവിടെയെങ്കിലും ഡിലേ വരുന്നുണ്ടോ, ആ റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ, ആ ഡാറ്റാസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. ഈ പിന്നെ ഇനിയിപ്പോൾ ബാക്ക് എൻഡിൻ്റെ ബേസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എ പി ഐസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ഫോർഗെറ്റ് പാസ്വേഡിൻ്റെ എ പി ഐ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഡോക്യുമെൻ്റ് കറക്റ്റ് ഡാറ്റാസ് കറക്റ്റ് ആണോ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഓരോ യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ള ടെസ്റ്റിങ്ങിന് ഉദ്ദേശിക്കുന്നത്. ഇനി ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷനാലിറ്റി പേര് തന്നെ ഉണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളെന്താ പറയുക, നമ്മൾ ഫങ്ഷനാലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ടോ. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യാണ്, ഈ അതൊരു ഫങ്ഷനാലിറ്റിയാണ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ. ഡാറ്റ പിന്നെ നമ്മൾ അപ്ലോഡ് ഇപ്പോൾ യൂസറിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, യൂസറിൻ്റെ ലോഗിൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ഒരു ഫങ്ഷണൽ ബേസ്ഡാണ്, ഫങ്ഷണാലിറ്റി ബേസ്ഡാണ്. ഈ ഫങ്ഷണാലിറ്റി വൈസ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ യു ഐ ടെസ്റ്റിംഗ് ഉണ്ട്. യു ഐ ടെസ്റ്റിംഗ് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സിന് ഉള്ളതാണ്. അതെന്താ വെച്ചാൽ നമ്മൾ ഡിസൈനിങ്ങും നമ്മളെ യു ഐ യു എക്സ് ഡിസൈനും നമ്മളെ ആപ്പ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ റിയാക്ട് വെച്ചിട്ട് ഉണ്ടാക്കിയത് ക്രോസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ സൈസ്, അതിൻ്റെ സ്പേസിങ്, അതിൻ്റെ പെരിമീറ്റേഴ്സ്, ഇത് മൊത്തം കറക്റ്റാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ചെക്ക്, ക്ലിയർലി ക്രോസ് ചെക്ക്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ലോഗോസ്, ഈ ഇമേജിൻ്റെ സൈസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കറക്റ്റാണോ നോക്കുന്നതിനാണ് യു ഐ ടെസ്റ്റിംഗ് എന്ന് പറയുക. ഇനി
മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ടെസ്റ്റിങ് ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്യാൻ ഒരു മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട് വിചാരിക്കുക, സംഭവം പത്ത് മിനിറ്റോ ഒരു പിന്നെ രണ്ട് സെക്കൻഡുകൊണ്ട് തീരേണ്ട ഒരു കാര്യം പത്ത് ഒരു മണിക്കൂർ ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ബാഡ് ആയതുകൊണ്ടാണ് അല്ലേ. അപ്പൊ അത് അങ്ങനത്തെ സംഭവങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ആ സംഭവം വർക്ക് ചെയ്യണം എന്നുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്നാണ് സാധനം ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ പെർഫോമൻസ് അതിന് ആപ്പിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മൾ അതിന് എ പി ഐ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് അതിന് ഡിലേ വരുന്നുണ്ടോ, ലാഗ് വരുന്നുണ്ടോ, ഒരു ഹിറ്റ് ഇപ്പോൾ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മില്ലി സെക്കൻഡ് 1000 ഹിറ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റിൽ വലിയൊരു എമൗണ്ട് ഹിറ്റ് ആവും വരുന്നുണ്ടാവും. അപ്പോൾ സെർവർ ലാഗ് ആവുന്നുണ്ടോ, അതിനെങ്ങനെ സൊല്യൂഷൻ കാണാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് ടെസ്റ്റിങ്. ആപ്പിൻ്റെ ലെവലിൽ വരികയാണെങ്കിൽ മെമ്മറി യൂട്ടിലൈസേഷൻ, സെക്യൂരിറ്റീസ്, കാരണം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് ആപ്പ് ലോഡാവാൻ ടൈം എടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിനാണ് പെർഫോമൻസ് ആപ്പിൻ്റെ ഡിലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുക. ഇനി ഫൈനലി ഒരു കാര്യം കൂടി ഉണ്ട്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഡാറ്റ നമ്മളിപ്പോൾ എപ്പോഴും ഡാറ്റ ബേസ് ചെയ്തിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കണേ. ഈ ഡാറ്റക്ക് എത്ര സീക്രട്സ് ഉണ്ടാവും, അപ്പോൾ അത് അത്ര നല്ല സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരും, ഡാറ്റ ലീക്കേജസ് ഇല്ലാതെ നോക്കേണ്ടി വരും. ഡാറ്റ തന്നെ വരുന്ന ഡാറ്റ എ പി ഐയിലേക്ക് കൊടുക്കണ സീക്രട്ട് ഡാറ്റ കൊടുക്കണമെങ്കിൽ ആ വരുന്ന സമയത്ത് തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് പോകണുണ്ടോ, ഈ അവിടുന്ന് ഡാറ്റ വാങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണത്, ഇവിടെ എങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ വൾണറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ഹാക്കേഴ്സിന് എന്തെങ്കിലും അവസരങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുക. ഫൈനലി ഇത് മൊത്തത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ എ ടു സെഡ് ആപ്പിന് ഒന്നായിട്ട് വന്നൊരു ഫൈനലി ടെസ്റ്റ് ചെയ്യുമല്ലോ, ഈ ടെസ്റ്റിനാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുക. ഇത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ടെസ്റ്റിംഗ് വിചാരിക്കും വലിയ സന്തോഷ സംഭവമാണെന്നുള്ളത് ആയിട്ടാണ് പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ക്വാളിറ്റി അഷുറൻസ് ടീമുണ്ട്, ക്യു എ ടെസ്റ്റിംഗ് ടീം, ടെസ്റ്റിംഗ് എൻജിനീയേഴ്സ് അറിയാലോ. ഈ ടെസ്റ്റ് എൻജിനീയേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ ടെസ്റ്റ് കേസസ് ഉണ്ടാക്കും, ഇത് വന്നാൽ ഇങ്ങനെ സംഭവിക്കണം, ലോഗിൻ അടിക്കുന്ന സമയത്ത് എന്തൊക്കെ എറേഴ്സ് വരണം, കുറേ ഇഷ്യൂസ് പ്രശ്നങ്ങൾ അവരുണ്ടാക്കി വെക്കും ടെസ്റ്റ് കേസ്, എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നുണ്ടോ എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യും ആപ്പുമായി. ഇതാണ് അവർ ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. ഇതാണ് ക്യു എ ടീം മെയിനായിട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഈ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഉണ്ടോ? അതിലേക്ക് ഫസ്റ്റ് പറഞ്ഞ യൂണിറ്റ് ടെസ്റ്റിംഗിന് വല്ല ടൂൾസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ടില്ല, ഞാൻ ഓവറോൾ ടെസ്റ്റിംഗിൻ്റെതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിറ്റ് വെച്ചിട്ടുള്ളൂ, ഒരു അണ്ടർസ്റ്റാൻഡബിലിറ്റി വെച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് നമ്മളൊരു ബാക്ക് എൻഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് ബേസിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെ പെർഫെക്റ്റ് ആക്കി വിടാൻ പറ്റുന്ന കാര്യം മാത്രം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതിനെന്ത് ടൂൾ ഉപയോഗിക്കണമെന്നുള്ള നമ്മുടെ ഏരിയ അല്ല. ആസ് എ ക്യു എ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളത് നോക്കിയിരിക്കണം, കാരണം നിങ്ങളെ ഏരിയ അതാണ്. അതുകൊണ്ടാണ് ക്യു എ എഞ്ചിനീയേഴ്സിന് വേണ്ടത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടൂൾസ് ഉണ്ട്, സെലീനിയം അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയില്ല. അങ്ങനെ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു മറ്റൊരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ഒരു എക്സ്പേർട്ട് ടെസ്റ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കണക്ഷൻ വാട്സപ്പ് നമ്പർ ഞാൻ തരാം. അത് വഴി നിങ്ങൾക്ക് ഞാൻ ഫുൾ സ്റ്റാക്ക് തന്നെയാണ്. അപ്പം എനിക്ക് ഒരു കമ്പനി ആയിട്ടുള്ള ഇന്റർവ്യൂല് കറക്റ്റ് ആയിട്ട് ചോദിച്ചതാ, അതായത് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്ത് ഈ ടെസ്റ്റിംഗിന് വേണ്ടിയിട്ട്. അതെ, ടെസ്റ്റിംഗ് ഒരു കമ്പനി ചോദിക്കുന്ന സമയത്ത് ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നമ്മളൊരു ഫുൾ ഒരു എഞ്ചിനീയർ ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ ആണെങ്കിൽ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ് ഇത്ര കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ടെസ്റ്റിംഗ് മെത്തഡോളജീസ് ഉണ്ടല്ലോ, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത്ര ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയണം എന്നില്ല. നമ്മൾക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആവാനുള്ള ഈ ഭാഗത്ത് കഴിഞ്ഞു മെയിനായിട്ട്. നമുക്ക് അത്ര ഡീപ്പായിട്ട് പിന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതാണ് അവർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര കാര്യങ്ങൾ അറിയോ എന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുണ്ടാവുക. ക്ലിയർ ആണ്? യാ, താങ്ക് യു സർ. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? ആരെങ്കിലും എന്തെങ്കിലും പറയണോട്ടോ, കാരണം നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ടൈം
അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്. നിങ്ങളെ റെസ്പോൺസ് കാരണം ഞാൻ ബ്രോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പിന്നെ ജാസിമ, ഞാൻ ആ ടെസ്റ്റിങ്ങിന്റെ പല ടൈപ്പ് ടെസ്റ്റിംഗ് ഞാൻ ഇവിടെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെസ്സേജില്. ഞാൻ കണ്ടു, ഒന്ന് നോക്കിക്കോളൂ, ഒറ്റ ബെറ്റർ ആയിരുന്നു. ബിനിൽ ബ്രോ പറയാം, ഈ ബിനിൽ ബ്രോനാണ് ആദ്യം പരിചയപ്പെടുത്താം. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്, എക്സ്പേർട്ടാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ റിയാക്ടിൽ ചോദിച്ചോളൂ. ഫ്രണ്ട് എൻഡുമായി ബന്ധപ്പെട്ടിട്ട് അവന്റെ അറിവിൽ സംബന്ധിച്ച് അവൻ എന്തും പറഞ്ഞുതരും. റിയാക്ട് അത്ര ഇല്ല, പക്ഷേ പൈത്തൺ, ബാക്കെൻഡ് ജാംഗോ. ഇപ്പൊ യൂണിറ്റ് ടെസ്റ്റിന്റെ കേസ് പറഞ്ഞപ്പോ ചില സമയത്ത് ഡെവലപ്പേഴ്സ് തന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ എഴുതണം, ടെസ്റ്റ് കേസുകൾ നമ്മൾ എഴുതി വെക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോഗിൻ പേജിന് ഒരു API ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന് പ്രത്യേകിച്ച് ടൂള് ഞാൻ ഐഡന്റിഫൈ ചെയ്തില്ല, നമ്മള് കോഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മള് കോഡ് എഴുതി അവിടെ എന്താണ് എറർ വേണ്ടത് ആ എറർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് സാധാ മറ്റേ ഈ സെലീനൊക്കെ വെച്ച് ചെയ്യുന്നത് നമ്മളിപ്പോ വെബ് ബ്രൗസർ, ഇപ്പോ ഫ്രണ്ട് എൻഡ് കയറി അപ്പൊ എല്ലാ ബ്രൗസറിലും ഇത് റെസ്പോൺസിബിൾ ആണോ, അതിന്റെ എല്ലാം വർക്കിംഗ് ആണോ, എല്ലാ ബ്രൗസറിലും വെച്ചാൽ ബ്രൗസറിന്റെ ഓരോ വേർഷൻ ഉണ്ടാവുമല്ലോ, പിന്നെ പഴയ വേർഷനിൽ അത് ലോഡ് ചെയ്യും, അതിൽ ഇത് കോമ്പാക്റ്റബിൾ ആണോ, അങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. താങ്ക് യു സർ. ഞാനിപ്പോ മുംബൈയിലാണ്, വർക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ ഈ ഈസ്റ്ററിന് വരുന്നുണ്ട്. കൊച്ചിയില് ഓക്കെ. ബിലി ബ്രോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഇപ്പോൾ റിയാക്ടിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നു പറഞ്ഞു കൊടുക്കുക, ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു. പൈത്തണിൽ തന്നെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം, അല്ലാതെ എനിക്ക് പറയാനായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ കേൾക്കണോട് പൈത്തൺ റിയാക്ട് ഇപ്പൊ കിട്ടിയൊരു അവസരമാണ്. പൈത്തണിനോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൈത്തണിന് നല്ലൊരു എക്സ്പേർട്ടിനെ കിട്ടിയിട്ടില്ല, ഡൗട്ടുകളെ ചോദിക്കാണ്. ധൈര്യമായിട്ട് ഇപ്പൊ ചോദിച്ചോളൂ, പൈത്തണിലല്ലേ അവരറിവില്ലേ, അറിവിൽ പിന്നെ ഇപ്പൊ എല്ലാം എല്ലാരും അറിഞ്ഞിട്ടല്ല, എന്തെങ്കിലും ഡൗട്ട് കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെറ്റ് ആക്കാം. ഇപ്പൊ ചോദിച്ചോളൂ, പൈത്തൺ ഡെവലപ്പേഴ്സിനോടാണ് പ്രത്യേകം പറയാനുള്ളത്. അതുപോലെ തന്നെ അനീഷ് റാമർ കമന്റിങ് ഇല്ല കേട്ടോ, ക്വസ്റ്റ്യൻസ് കമന്റിങ് ഇല്ല, ചോദ്യങ്ങൾ മാത്രം. ധൈര്യമായിട്ട് ചോദിച്ചോ, ഇവിടെ ആരും അനീഷ് ക്വസ്റ്റ്യൻസ് പിന്നെ കമന്റിങ് ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ചോദിക്കാനുള്ള ഹാൻഡ് റൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, അറിയണ പറഞ്ഞുതരാം. ആ പറഞ്ഞോളൂ അനീഷ് റാം. നിജു ഞാൻ അവൻ്റെയിലേക്ക് വരാം, ഞാൻ കുറച്ച് മുമ്പ് ഞാൻ നിന്നെ ചോദിച്ചു അനീഷ് എന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നിജുവിൻ്റെയിലേക്ക് വരാം. അനീസ് റഹ്മാൻ ഒന്നും പറയണില്ലല്ലോ. ഓക്കെ നിജു, നിജു പറഞ്ഞോ, കാരണം ടൈം വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്തോ. കേൾക്കണില്ലല്ലോ, സൗണ്ട് ഇല്ല. ടൈം വേസ്റ്റ് ആക്കല്ല കേട്ടോ, കാരണം ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇത് 10-42 ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഓരോരുത്തർക്ക് ഡൗട്ട് കേൾക്കാണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിഗണിക്കണം എല്ലാവരുടെ സമയം. ഇല്ലല്ലോ കേൾക്കണില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കണ്ട, നിന്റെ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് ഇതാക്കണേ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? എന്റെ പേര് അതുല്, വീട് പത്തനംതിട്ടയിലാണ്. ഇപ്പം കഴിഞ്ഞിട്ട് പ്രോഗ്രാമിലായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ ചൂസ് ചെയ്ത ഡൊമൈൻ ഫുൾ സ്റ്റാക്ക് പൈത്തൺ ആണ്. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
നല്ലതായിരുന്നു. ഞാൻ ഒരു ബിഗിനർ ആണ്, അത്യാവശ്യം എനിക്ക് പൈത്തൺ ജാംഗോയിൽ മെയിനായിട്ട് നമ്മൾ APIs ആണ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസ് പൈത്തൺ തന്നെയാണ്, പൈത്തൺ തന്നെയാണ് ബേസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി ഡിസൈൻ ലെവലിലേക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കിടെക്ചർ ആ ഒരു ലെവലിലൂടെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും അവർക്ക് പെട്ടെന്ന് ആ ഒരു അടുത്ത അടുത്ത്. മറ്റേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു ചാടിയത് പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതില്ലാതെ അവർക്ക് ആ ഫ്ലോയിൽ അങ്ങനെയാണ് പോകാൻ പറ്റും, ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും ആ ലെവലാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പ്, കണ്ടീഷൻസ്, അതുപോലെ തന്നെ എന്താ പറയുക, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ബേസ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫങ്ഷൻസ്, ക്ലാസസ്, ഉപ്സ് കോൺസെപ്റ്റ്, അതിനും നല്ല കുറവുണ്ടാവണം പൈത്തണിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ എന്താ പറയുക, ജാങ്കോ എന്ന് പറയുക, ഇപ്പൊ വെബ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ പല ഫ്രെയിം വർക്കുകൾ ഉണ്ട്. ഫ്ലാസ്ക് ഉണ്ട്, ജാങ്കോ ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഇതാണ്. ആ ഫാസ്റ്റ് API ഡിഫറെന്റ് ആണ്, അത് വേറെ ഒരു അതുകൊണ്ട് അതും APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ ഉള്ളതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഫ്ലാസ്കും ജാങ്കോയാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലും കമ്പനീസും ജാങ്കോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് അതിൽ നമുക്കൊരു API ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് തന്നെ ഡാറ്റ മാനേജ് ചെയ്യാനും കോഡ് എഴുതാനൊക്കെ ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് സാധനമായിരിക്കും. MVP മോഡൽ എന്ന രീതിയിൽ ഇപ്പോൾ ജാങ്കോയിൽ ബേസിക് പഠിക്കുക. ജാങ്കോയുടെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് ക്രെഡ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ഡാറ്റാ ബേസിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഡാറ്റാ ബേസിന്റെ ഒരു ബേസിക് നോളജും വേണം. അതായത് ഡാറ്റ എടുക്കുന്ന SQL കമാൻഡ്സ് ബേസിക് ആയിട്ടുള്ള, അങ്ങനെ തുടങ്ങിയാൽ മതി. പിന്നെ ജാങ്കോയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രൊജക്റ്റ് ആദ്യം ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് ഓപ്പറേഷൻസ്, ക്രെഡിറ്റ് ഓപ്ഷൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഇതാണ് ക്രെഡ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ SQL കമാൻഡ്സും ആ ഒരു നാല് ഓപ്പറേഷൻ SQL കമാൻഡ്സും പഠിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പ്രോഗ്രാമിലേക്ക് പോവാന്നല്ലേ പറഞ്ഞു, പിന്നെ അവിടെ അത്യാവശ്യം പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവര് പിന്നെ ചോദിക്കാൻ പഠിക്കരുത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ആളോട് ചോദിക്കുക, അവൻ എന്ത് വിചാരിക്കും, ഇപ്പൊ നമ്മളിപ്പോ പൊട്ടത്തരാണ് ചോദിക്കുന്നത്, അങ്ങനെ ഇതില് പഠിക്കാതിരിക്കുക, ചോദിക്കുക, സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. കുറേ സംശയം ഉണ്ടാവും, ഈ സംശയം ഒരിക്കും ഇപ്പോഴും എനിക്കും കുറേ സംശയങ്ങളുണ്ട്. ഇത് അങ്ങനെ ക്ലിയർ ആവില്ല, അങ്ങനെ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമില്ല. സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടാവും, ചോദിക്കുക, കണ്ടെത്താൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. ബ്രോ, അത് ഡൗട്ട് എന്താന്ന് വെച്ചാല് പൈത്തൺ ജാങ്കോയ്ക്ക് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്ക് വേക്കൻസീസ് ഉണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോ ബ്രോ ക്യാമ്പിൽ ലാസ്റ്റ് പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കുക, അപ്പൊ ഞാൻ പുറത്തോട്ടാണ് വേക്കൻസീസ് ഉണ്ടോ നോക്കുന്നത്. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എങ്ങനെ എന്നെ ഡൊമൈനിന് എത്ര വേക്കൻസി ഉണ്ട് അങ്ങനെയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സെർച്ച് ചെയ്താൽ കിട്ടും, ലിങ്ക്ഡിൻ വഴി അല്ലെങ്കിൽ നൗക്കറി. അങ്ങനെ പിന്നെ ഈ GCC കൺട്രീസിന്റെ ജോബ് ചെയ്യുന്ന ഒരു പോർട്ടൽ ഉണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടുന്നുള്ളൂ. അതിൽ കുറച്ച് ടെക്നോളജി കാരണം പൈത്തൺ ഒന്നും ഒരിക്കലും ഔട്ടാവാത്ത ഒരു ടെക്നോളജിയാണ്. ഒരുപാട് കമ്പനീസ് ഇന്ന് ഉപയോഗിക്കണ പ്രൊഡക്റ്റ് വൈസ് കമ്പനീസ് പ്രത്യേകിച്ച് ഉപയോഗിക്കണ ടെക്നോളജി ആണ് ഇത് പൈത്തൺ ജാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഒരു പക്ഷേ പൈത്തണാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളത്, മേണും ഫ്ലട്ടറും ഒന്നും പോലെയല്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാരണം വെച്ചാൽ പൈത്തണും ലറാവലൊക്കെ നല്ല സ്കോപ്പ്, GCC കൺട്രീസിൽ പ്രത്യേകിച്ച് ഡോട്ട് നെറ്റ് ലറാവലിനൊക്കെയാണ് കൂടുതൽ സ്കോപ്പുള്ളത്. പൈത്തൺ അത്ര തന്നെ അല്ല, പക്ഷേ ഈ യൂറോപ്യൻ യൂണിയൻസ് അതുപോലെ തന്നെ അമേരിക്കൻ കൺട്രീസൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പൈത്തണാണ് കണ്ടിട്ടുള്ളത്. കാരണം അവിടെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി, കാരണം AI ML ആ ലെവലിലേക്കൊക്കെ
അവര് പിന്നീട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. എന്നാലും പൈത്തൺ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. ആസ് വെൽ ഡിപ്പെൻസ് ഓൺ യുവർ ക്വാളിറ്റി, അത്രയേ ഉള്ളൂ. ഏതൊരു കമ്പനി കയറാണെങ്കിലും നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ്, നിങ്ങളുടെ സ്കില്ലിന്റെ പെർഫോമൻസ് ഇതിനെ ബേസ് ചെയ്തിരിക്കും ഏതൊരു കമ്പനി കയറുന്നു. ഓപ്പർച്യൂണിറ്റി ഏത് കാലത്തും ക്ലോസ്ഡ് അല്ല, എപ്പോഴും ഓപ്പൺ ആണ്. അത്രയുള്ള അതിന്റെ കാര്യം. പിന്നെ പുറത്തേക്ക് പോകുന്നതില് ഞാനൊരു ഇന്റർവ്യൂ കേട്ടിട്ടില്ല. അവർ ആദ്യം ചോദിച്ചത് നിങ്ങൾ ആ കൺട്രിയിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ മിക്ക കമ്പനികളും ആ കൺട്രിയിൽ ഇപ്പൊ നിലവിലുണ്ടോ എന്ന രീതിയിൽ ചോദ്യം ചെയ്യും. പിന്നെ ജി സി സി കൺട്രീസ് അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് ജി സി, പക്ഷെ എന്നാലും ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരാളെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്ന പറഞ്ഞു മറിച്ച് അവിടെ ഉള്ള ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് ഒരു അഗ്രിമെന്റ് ഡീഡ് ഉണ്ട്, 2 ഇയർ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു എംപ്ലോയിനെ കൊണ്ടുവരാൻ അവിടെ വിസ കൊടുക്കുക എല്ലാം ഭയങ്കര ഹ്യൂജ് പ്രോസസ്സാണ് അത്. അതുകൊണ്ടാണ് അവർ ഈ കൺട്രീസിൽ ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം. അങ്ങനത്തെ ഒരു മാത്രമാണ് അവർ പെട്ടെന്ന് പ്രിഫർ ചെയ്യുന്നത്. അതെ, റിമോട്ട് ഉണ്ടായിക്കൂടായില്ല. റിമോട്ടും തന്നെ വളരെ അപൂർവമായിട്ടാണ് കൊടുക്കുന്നത്. ഇണ്ട് കൊടുക്കണില്ല എന്നല്ല, പൊതുവെ റിമോട്ട് കൊടുക്കാറുള്ള കമ്പനീസ് അവർക്ക് ഇന്ത്യയിലും അതിൻ്റെ ഒരു ഓഫീസ് ഉണ്ടാവും എങ്കിലും അവർ കൊടുക്കാറുണ്ട് മിക്ക കമ്പനീസ്. കാരണം അവർക്ക് റിമോട്ട് വരെ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ. റിമോട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ സാർ, അതുപോലെ റിയൽ ടൈം ആയിട്ടുള്ള പ്രോജക്ട്സ് നമ്മൾ ഈ ബ്രോഡ് ക്യാമ്പിൽ ലാസ്റ്റ്, അതായത് സെക്കൻഡ് പ്രോജക്റ്റ് അതുപോലൊക്കെ ആയിരിക്കുമോ? ജസ്റ്റ് ക്യൂരിയോസിറ്റി വെച്ച് ചോദിക്കുന്നതാണ്. വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല, റിയൽ ടൈം പ്രോജക്ട്സ് ചെയ്യുന്നത് നമ്മൾ ഈ ബ്രോഡ് ക്യാമ്പിൽ. നമ്മൾ ഞാനിപ്പോ കോഴ്സ് അതായത് പ്രോജക്ട് കംപ്ലീഷൻ വീക്കിലാ സെക്കൻഡ് പ്രോജക്ട്, അതേപോലൊക്കെ ആയിരിക്കുമോ റിയൽ ടൈം പ്രോജക്ട് നിങ്ങൾ വർക്ക് ചെയ്തല്ലേ? അതിന്റെ ബേസിസ് കോഡിംഗ് സ്റ്റാൻഡേർഡ് കോഡിംഗ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഡിഫറെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പഠിച്ച പോലെ ലെവലിലായിരിക്കുമല്ലോ കോഡ് ചെയ്തത്. നമ്മളെ ഐഡിയക്ക് ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ കോഡ് ചെയ്തത്. അവിടെ കുറെ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവും, കുറേ ഡോക്യുമെൻറ്റേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും, കുറെ പിന്നെ മെത്തഡോളജീസ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ ഫയൽ ഇന്ന ഭാഗത്തെ ഇരിക്കാൻ പാടുള്ളൂ, ഇന്ന പോലെ ഡോക്യുമെൻ്റ് ചെയ്യണം, പിന്നെ മറ്റുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ അഡീഷണലി നമ്മൾ കമ്പനിയിലെത്തിയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കും. നമ്മുടെ ടീം ലീഡ് പറയും എന്നതല്ല ഇന്ന പോലെ കീപ്പ് ചെയ്യണം, അങ്ങനെ കുറേ ഡിഫറൻസ് വരും. പക്ഷേ ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചു ബേസിക്സ്, നമ്മൾ പിന്നെ അവിടെ ചെന്നാൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാണ്. ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് മറ്റൊരു പിന്നെ വെച്ചാൽ ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം വീട് പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കാൻ പഠിക്കാന്ന് പറഞ്ഞ മാതിരി വീട് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം, പക്ഷേ അതിൻ്റെ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈഡബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റെൻഡബിലിറ്റി ഒക്കെ കൂടുതലാവുള്ളൂ, നന്നായിട്ട് ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു എഞ്ചിനീയേഴ്സിന് വെച്ച് നമുക്ക് എന്തിനു ഒരു വീട് ഉണ്ടാക്കാൻ ശ്രമിക്കണത്, കാരണം നമ്മൾ ഫ്യൂച്ചറിലൊക്കെ വൈഡാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ അവസ്ഥ, നല്ലൊരു എഞ്ചിനീയറിങ് ടീമാണ് നമ്മൾ. അപ്പോൾ ആ ടീമിനനുസരിച്ച് ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും അവരുടെ ടീം ലീഡ് പറയണ ആ ആർക്കിടെക്ചറും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പം നമ്മളെ ഡെവലപ്മെൻറ്റ് വരാം. കോഡിംഗ് ഒക്കെ ഇതന്നെയൊക്കെ ആയിരിക്കും, കോഡിംഗ് നമ്മൾ ഇതേ ഉപയോഗിക്കുന്ന ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ലോജിക്ക് മാറും. ചിലത് സോണാർ ക്യൂബ് പോലത്തെ കുറേ ടെക്നോളജീസ് ഉപയോഗിക്കാറുണ്ട്. സോണാർ ക്യൂബൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡിംഗ് സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എത്ര ഇഫ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിപ്ലോയ് ആവില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോജിക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിലായിരിക്കും കോഡ് ചെയ്യുന്നുണ്ടാവുക, വെരി കൺസൈസ് ആൻഡ് പവർഫുൾ കോഡായിരിക്കും നമ്മളുടെ. അങ്ങനെ കുറേ മാറ്റങ്ങൾ പറ്റും, അതൊക്കെയാണ് അതിന് ഉണ്ടാവുക. പിന്നെ ആറ്റിറ്റ്യൂഡ്, കമ്പനിയിൽ കയറുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് എൻ്റയർലി ഡിഫറെൻ്റാണ്. നമ്മളൊരു ട്രെയിനിങ്ങിന് പഠിക്കണ പോലെ ആയിരിക്കില്ല കമ്പനി കയറുമ്പോൾ ഉണ്ടാവുക, കോളേജ് പഠിച്ച പോലെ ആയിരിക്കില്ല ഒരിക്കലും കമ്പനിയിലത്തെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ്
പ്രൈവസി അങ്ങനെ പോളിസി ഒക്കെ ഉണ്ടാവുമായിരിക്കും. വേറെന്തെങ്കിലും നിജു ബ്രോ, സൗണ്ട് വന്നോ? ഇല്ലല്ല. വേറെന്തെങ്കിലും ഇഷാക്ക് ഒന്നും മുണ്ടരില്ലല്ലോ. ഇഷാക്ക് എക്സ്പേർട്ട് ഫ്ലട്ടർ ഡെവലപ്പറാണ്, എന്തും ചോദിക്കാം. എന്ത് എക്സ്പേർട്ട്? എക്സ്പേർട്ട് ഒന്നുമല്ല. എന്ത് ബ്രോ, കുറെ ഇല്ലേ നമ്മൾ മീറ്റ് വെച്ചിട്ട്? നിങ്ങളായിരുന്നല്ലോ കുറേ ദിവസമായിട്ട് മീറ്റ് ലീഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്റെ പേര് അനീസ്, ഞാൻ ഈ മലപ്പുറം ജില്ലയിലാണ്. ഇപ്പം ഫ്ലട്ടർ ഫ്രണ്ട് എൻഡ് പഠിച്ചോണ്ടിരിക്കാണ്. ഞങ്ങള് മലപ്പുറം കൊണ്ടോട്ടി. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ ഫ്ലട്ടർ ഡെവലപ്പേഴ്സിന്റെ ഈ ജോലിന്റെ വേക്കൻസിനെ കുറിച്ച് അറിയാൻ ആയിട്ടായിരുന്നു ഫ്രഷേഴ്സിന്റെ ഇതിലെ. ഫ്ലട്ടറിന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ടെക്നോളജിക്കും വേക്കൻസീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ യുവർ സ്കിൽ, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. വല്ല അപ്പം ഹയർ ചെയ്യുന്നുണ്ട് അറിയാനാണ്. പിന്നെ ഹയറിംഗ് മാർക്കറ്റ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഈ ഫ്ലട്ടറിന്റെ കൂടെ ഫ്ലട്ടറില് ഫ്രണ്ട് എൻഡ് ആണ് കൂടുതലും വരുന്നത്. നമ്മുടെ ഫ്ലട്ടറില് ബാക്ക് എൻഡ് അങ്ങനെ അധികം വരുന്നില്ല. കൂടുതലും റിയാക്ട് പോലെ തന്നെയാണ് ഫ്ലട്ടറും വരിക. എ പി ഐ ക്രിയേറ്റ് ചെയ്യും, എ പി ഐ ഏത് ലാംഗ്വേജിൽ ആകാം. അപ്പൊ എ പി ഐയിൽ വരുന്ന ഡേറ്റ കാണിക്കുക, അതിനെ ഡിസൈൻ ചെയ്യുക, അതിലെ സ്റ്റേറ്റ് മാനേജ് ചെയ്യുക, ഓരോ പേജ് പോകുമ്പോൾ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതിലും കുറച്ച് ആ സ്റ്റേറ്റ് മാനേജ് ചെയ്യാനും വരുന്നതിന് കുറെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് എൻഡ് ഡിസൈൻ മാത്രമല്ല, ആ ലോജിക്ക് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഈ ഡിസൈനെ മാനിപ്പുലേറ്റ് ചെയ്യണം ഈ ലോജിക്ക് വെച്ചിട്ട്. അപ്പോൾ ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ആ ഫോണിന്റെ ഉള്ളിൽ നിന്ന് ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്ത്, അതാണോ നീ ഉദ്ദേശിച്ചത് ബാക്ക് എൻഡ്? അങ്ങനല്ല, പി എച്ച് പി പോലുള്ള ബാക്ക് എൻഡുകൾ ഉപയോഗിച്ച്. ആ അത് പി എച്ച് പി എസ് പിയില് നമ്മൾ എ പി ഐ ക്രിയേറ്റ് ചെയ്യും, ആ എ പി ഐ കോൾ ചെയ്യുകയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രണ്ട് എൻഡ് കാര്യമാണ് വരുന്നത്. ഈ ഫ്ലട്ടറിന്റെ ഒപ്പം അതിപ്പോ ഓരോ കമ്പനിയിലും വ്യത്യാസം വരും. ഇപ്പൊ ചില കമ്പനിയിൽ ജാങ്കോ വെച്ചിട്ടായിരിക്കും എ പി ഐ ക്രിയേറ്റ് ചെയ്യുക, ചില കമ്പനിയിൽ നോഡ് വെച്ചിട്ടായിരിക്കും എ പി ഐ ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ വരുന്ന ഡേറ്റ എല്ലാം ജേസൺ ഫോർമാറ്റിലായിരിക്കും. ഇപ്പൊ എല്ലാ കമ്പനികളും ജേസൺ ഫോർമാറ്റില്, ചില കമ്പനിയിൽ ഗോ ലാംഗ്വേജ് ആയിരിക്കും, പക്ഷെ വരുന്ന റെസ്പോൺസ് ഒരേ ഫോർമാറ്റ് ആയിരിക്കും, ജേസൺ ഫോർമാറ്റ്. അതെ, പിന്നെ നിങ്ങൾ പിന്നെ ഫ്ലട്ടറിലാണ് ചെയ്തെങ്കിൽ ബാക്ക് എൻഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് വൈറ്റ് മാച്ച് ചെയ്യുന്ന ലാംഗ്വേജുകൾ നോക്കാം. പി എച്ച് പി ആകുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് ഡാർക്ക് വൈറ്റ്. അപ്പോൾ കുറച്ചുകൂടി ബാക്ക് എൻഡിലേക്ക് നോക്കുന്നതാണെങ്കിൽ ഒന്നുകിൽ നോഡ് ജെഎസ് അല്ലെങ്കിൽ പിന്നെ നല്ല ഓപ്സ് എല്ലാം നല്ല ഓക്കെ ആണെങ്കിൽ ജാവ, സ്പ്രിംഗ് ബൂട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജിയും കൂടി പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി സെറ്റ് ആവും. ഹലോ ബ്രോ, ഹലോ ബ്രോ, കേക്കുണ്ടോ? എനിക്ക് ഒരു ഡൗട്ട് എന്താ വെച്ചാല്, ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യാനും മേൺ സ്റ്റാക്ക് എടുക്കണോ പൈത്തോൺ ജാങ്കോ തുടങ്ങണോ എന്നുള്ളൊരു ഡൗട്ടാണ്. പിന്നെ ഒരു ഇത്തിക്കൽ ഹാക്കിങ്ങും ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഏതാ ചെയ്യേണ്ടതെന്ന്? ഇത്തിക്കൽ ഹാക്കിങ്, സൈബർ സെക്യൂരിറ്റി. അപ്പൊ ഏതാണ് ബെറ്റർ ആവാൻ തോന്നുന്നത്? നിന്നോട് പറയാനുള്ള ഒരു കാര്യം, ഈ സൈബർ സെക്യൂരിറ്റി എന്റെ പേഴ്സണൽ സജഷൻ ആണ്, ഇനീഷ്യലി സൈബർ സെക്യൂരിറ്റി എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അത് എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും നല്ലൊരു ഡെവലപ്പർ ആയിട്ട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും.
കാരണം എന്താണ് അവിടെ വർക്ക് നടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കോഡിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ മാറണമെങ്കിൽ മാറാം. ഇനി ഏത് സ്റ്റാക്ക് എടുക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോ സ്ഥാനത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു എ ഐ എം എല്ലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെർജ് സ്റ്റാക്ക് എടുത്തിട്ടൊരു കാര്യമില്ല, നിങ്ങൾ പൈത്തൺ തന്നെ എടുക്കുന്ന ബുദ്ധി. മറിച്ച് നിങ്ങളിപ്പോൾ ഒരു സാധാരണ നോർമൽ കമ്പനീസിൽ വർക്ക് ചെയ്യാനാണ് എന്നുള്ള ലെവലിലാണെങ്കിൽ ഇപ്പോൾ ആയിക്കോട്ടെ എം എൻ സി ആയിക്കോട്ടെ, എം എൻ സി സിയും നോഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നോഡിൻ്റെ നോഡിൻ്റേതായിട്ടുള്ള ഉപകാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ പൈത്തണ് പൈത്തണതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ലറാവലിന് ലറാവലിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതെടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യത്തിലേ പറയാൻ പറ്റുള്ളൂ, എ ഐ എം എല്ലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല പൈത്തൺ എടുക്കുകയാണ്. ബാക്കിയുള്ള കാര്യത്തിൽ നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഏതാണോ അതാണ് ഏത് കമ്പനീസും ചൂസ് ചെയ്യാറുള്ളത്. അതിൽ നമ്മൾ നിങ്ങൾക്ക് തോന്നിയ ടെക്നോളജി എടുക്കുക. ടെക്നോളജി ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് നാളെ, ഇപ്പോൾ നിങ്ങൾ മലയാളി ആയതുകൊണ്ട് മലയാളം പഠിച്ചു, നാളെ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നുകൊണ്ട് തമിഴ് പിന്നെ അവിടെ ചെന്നിട്ട് ഹിന്ദി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അവിടെ തമിഴിനെ പഠിക്കണം അതേപോലെ തന്നെ. പക്ഷേ നമ്മളെന്ത് ചെയ്യും, കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അത്, മലയാളം മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ തമിഴിലേക്ക് എത്തിക്കുന്ന തമിഴ് നാളെ പഠിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടെക്നോളജി എടുക്കുക, ആ ടെക്നോളജിയിൽ എക്സ്പേർട്ട് ആവുക, പിന്നീട് ഭാവിയിലേക്ക് വേറെ ടെക്നോളജിയിലേക്ക് മാറേണ്ടിരിക്കും. എന്നും ഒരേ ടെക്നോളജി ഒരു കാലത്തും സ്റ്റേബിൾ അല്ല, ഏത് ടെക്നോളജി ആണെങ്കിലും ഒരു കാലത്ത് സ്റ്റേബിൾ അല്ല. പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടേയിരിക്കും, ചില ടെക്നോളജീസ് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പല പുതിയ ടെക്നോളജി ചെയ്യുമ്പോൾ അത് അഡാപ്റ്റബിലിറ്റി, ഒരു ഡെവലപ്പേഴ്സിന് എപ്പോഴും വേണ്ടൊരു കഴിവാണ് അഡാപ്റ്റബിലിറ്റി. പുതിയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അത് മനസ്സിലാക്കി വെക്കുക, അതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. അത് സ്റ്റേബിൾ ആവണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ സ്വിച്ച് ചെയ്യാൻ പാടുള്ളൂ, അഡാപ്റ്റ് ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ലോജിക്ക്. റിയാസേ, ഈ ചോദ്യത്തിന് നമ്മൾ മുമ്പ് ഒരിക്കൽ മറുപടി പറഞ്ഞതാ ഓർമ്മയുണ്ട? അതായത് ഞാൻ ഇത് ഏതുപോലെ ഞാൻ ചോദിക്ക പറയുന്നുണ്ടോന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പറയാനുള്ള കാരണം, ഇത് നമ്മള് ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്ന ഒത്തിരി ചോദ്യമാണ് ഇത്. അപ്പോൾ കറക്റ്റ് ഏത് സ്റ്റാക്കിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് അത് ചൂസ് ചെയ്യാന്നുള്ളതല്ലേ കറക്റ്റ് കൂടി കുറച്ചുകൂടി കറക്റ്റായ ആൻസർ. പിന്നെ ഏത് സ്റ്റാക്കാണ് എടുക്കണേ അത് അതിൽ മാസ്റ്റർ ആവുക, അങ്ങനെ മാസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. കമ്പനി കയറുമ്പോ ചിലപ്പോ കമ്പനിയിൽ ചിലപ്പോ റിക്വയർമെന്റ്, ഞാൻ ഇപ്പൊ വർക്കുന്ന സമയത്ത് ഞാൻ പൈത്തൺ ജാങ്കോ ആണ്, എനിക്കൊരു ആറ് ലാംഗ്വേജിലൊരു റിക്വയർമെന്റ് വന്നു, അപ്പൊ എനിക്കത് ചെയ്യേണ്ടി വന്നു. പക്ഷെ ചെയ്യുമ്പോൾ ഈ ബേസിക് എല്ലാത്തിലും സെയിം ആയിരിക്കും, സി എന്ന ലാംഗ്വേജിന്റെ ബേസിക് ആണ് എല്ലാത്തിലും, എല്ലാ പ്രോഗ്രാമിംഗ്. പിന്നെ ബേസിക് തറവാണെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ ആ ഒരു ടു ഒരു 1 വീക്ക് ചിലപ്പോ 1 വീക്ക് അല്ലെങ്കിൽ 2 ദിവസം ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും. ഞാൻ കോട്ട്ലിനെ പഠിച്ചിട്ട് കയറിയത് ഫ്ലട്ടറിലേക്കായിരുന്നു, ഫ്ലട്ടർ പഠിച്ചെടുത്തു, പിന്നീട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫ്ലട്ടറുമല്ല, കോട്ട്ലിൻ്റെ തന്നെ ജെറ്റ് പേ കോമ്പോസ് എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജിയാണ്. അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ ഒരിക്കലും ഒന്നിന് പ്രെഡിക്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ നാളെ ഒരു പുതിയ ടെക്നോളജി വന്നു, അതിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഈ ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്, അങ്ങനെ പഴയ .NET-ലും VB.NET-ലും ഒക്കെ വർക്ക് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഔട്ടായി പോയിട്ടുണ്ട്. അത് അവർ ടെക്നോളജിക്ക് അനുസരിച്ച് അവർ മാറാത്തതുകൊണ്ട് മാത്രമാണ്. ഷിജാസ് എന്തോ ചോദിച്ചല്ലോ, പറഞ്ഞോളൂ. ഹലോ ഹലോ ആ ആക്ച്വലി ഞാനൊരു ആൻഡ്രോയിഡ് ഡെവലപ്പറാണ്, കോട്ട്ലിൻ ആണ് കറന്റ് വർക്ക് ചെയ്യുന്നത്. ആ അപ്പോ ഞാൻ ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പോ ക്യാമ്പി ഉണ്ടല്ലോ മൾട്ടി പ്ലാറ്റ്ഫോം കോട്ട്ലിനില്, അപ്പോ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഫ്ലട്ടർ ആണോ പ്രിഫറബിൾ, അതോ ക്രോസ് പ്ലാറ്റ്ഫോമിന് ഇതില് കമ്പോസ് വെച്ച് കാമ്മം വെച്ച് പോണതാണ് നല്ലത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാമ്മം മൾട്ടി പ്ലാറ്റ്ഫോമിന് ആപ്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പക്ഷേക്കാണ് ആൻസർ ഉള്ളത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് പ്രിഫർ ചെയ്യുന്നത് ഏത് ടെക്നോളജിയാണ്? നേറ്റീവ് ആണെന്നാണ് എന്റെ ഒരു ഓപ്ഷൻ. അതല്ല, നേറ്റീവിൽ അല്ലെങ്കിൽ ക്രോസ് പ്ലാറ്റ്ഫോമിൽ ഏത് ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്?
അങ്ങനെ കറക്റ്റ് എനിക്ക് എഴുത്തല്ല, കാരണം അത് ഡിപെൻഡ്സ് ഓൺ കമ്പനി. ആൻഡ്രോയിഡിന് മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു സാധനം അഡ്വാൻസ് ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ് ഐഒസിലേക്കും കൂടി വേണ്ട രീതിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അതെങ്ങനെ പോയാലും നമ്മളൊരു ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ അതിന് മാനേജ്മെന്റ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ നോക്കിയാലോ കറക്റ്റ്. അപ്പൊ അതിന് ഒരുപാട് വളരെ വരും. സംഭവം ബിൽഡിംഗ് ഉണ്ടാക്കാം, പക്ഷെ എന്തുണ്ടാവും അത് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. ആൾക്കാർ ഉപയോഗിക്കണം കുറവായിരിക്കും. അതൊരു സിറ്റുവേഷൻ ചിന്തിച്ചാൽ മതി. ക്യാമില് പക്ഷെ ഉണ്ടാക്കാം, ഡെവലപ്പ് ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞില്ല. പെർഫെക്റ്റ് ആയിക്കോ ആവാം ആവാതിരിക്കാം. പക്ഷെ മറ്റൊരു കാര്യം, അതിന് സപ്പോർട്ടബിൾ ലൈബ്രറീസ് അത് അവൈലബിൾ ആയിക്കൂടാ. പക്ഷെ ഫ്ലട്ടറിലെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലട്ടർ അതിനു വേണ്ടി ഡിസൈൻ സംഭവം ഫ്ലട്ടർ പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത സാധനമൊന്നും അല്ലായിരുന്നു. അത് ആൻഡ്രോയിഡിന്റെ ഒരു ഒ എസ് ഇറങ്ങിണ്ടായിരുന്നു, അത് ക്രോമ അതൊരു ഒ എസ് ഇറങ്ങിണ്ടായിരുന്നു. അതിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഫ്യൂഷ്യ. അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത, പക്ഷെ അത് സംഭവം ക്ലിക്കായി വന്നു ക്രോസ് പ്ലാറ്റ്ഫോമിനായി മാറിയതാ. പിന്നെ അവർ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അതങ്ങനെ സക്സസ്ഫുൾ ആയി റൺ ചെയ്തു. പിന്നെ അത് മാത്രമായിട്ട് മാറിയാണ് അത്. അപ്പൊ പിന്നെ അവർ അതിന് മാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അതിനു വേണ്ടി പെർഫോമൻസ് ബെറ്റർ ആക്കും. പഴയ എഞ്ചിൻ അല്ല, അപ്പൊ ഫ്ലട്ടറിന്റെ എഞ്ചിന് വരെ മാറി. ഈ 2023 ഫ്ലട്ടറിന്റെ പിന്നെ എക്സിക്യൂഷൻ എഞ്ചിന് മാറിയത്. അപ്പൊ അത് ഒരുപാട് മാറ്റങ്ങൾ വെച്ചു അല്ല, കാരണം അതിനു വേണ്ടി മാത്രമായിട്ട് അവർ പ്ലാൻ ചെയ്തുള്ളൂ. പക്ഷെ കോട്ട്ലിൻ എന്ത് സംഭവിച്ചെന്ന് കഴിഞ്ഞാല് ക്ലോട്ട് പിന്നെ ഫ്ലട്ടറോട് എതിരാളിയായി മാറി എന്നുള്ളതുകൊണ്ടാണ്. എന്താ വെച്ചാല് കോട്ട്ലിൻ കൊണ്ടുവന്നത് അത് സക്സസ് ആവൂല, അത് ആവാൻ സാധ്യത കുറവാണ്, അത് അത്ര ഉള്ളൂ. അപ്പൊ അത് നമ്മളെപ്പോഴും ക്ലോസ് പ്ലാറ്റ്ഫോം പഠിക്കാൻ ചൂസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും മോസ്റ്റ് പോപ്പുലർ, ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഏറ്റവും അപ്ഡേഷൻ ഉള്ള ഒരു എന്താ പറയാ ഫ്രെയിം വർക്ക് പഠിക്കുക, അതാണ് അത് ചൂസ് ചെയ്യുക. കാരണം അതാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സിൽ ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നാളെ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വേറെ ഡെവലപ്പർക്ക് വന്നാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാവാൻ പറ്റും. അത് നമ്മൾ നമ്മുടെ കാര്യം കൂടി മാറ്റി നമുക്കൊരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതും കൂടി നോക്കാം. പിന്നെ വേറെന്തെങ്കിലും ഡാർട്ടിലെ ഇപ്പൊ സെർവർ ഡാർട്ട് സെർവറിൽ റൺ ചെയ്യുന്നില്ലേ, സെർവറിന് വേണ്ടിട്ട് സെർവർ ഫ്രെയിം വർക്ക് ഇപ്പൊ കുറെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഫ്രോഗും സെർവർ പോർട്ടലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് സെർവർ. എനിക്ക് തോന്നുന്നു അതില് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വെരി ഗുഡ് വെഞ്ചേഴ്സ് ഒക്കെ ഇപ്പൊ വെരി ഗുഡ് വെഞ്ചേഴ്സ് ആണ് തോന്നുന്നു ഫ്രോഗ് ഇറക്കിയത്, ഡാർട്ട് ഫ്രോഗ്. അതിനിപ്പോ കുറെ സപ്പോർട്ടേഴ്സും വന്നിട്ടുണ്ട് തോന്നുന്നു, കോൺട്രിബ്യൂട്ടേഴ്സും സപ്പോർട്ടേഴ്സും അന്ന് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോ അത് കുറച്ചും കൂടി കേറി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോട്ട്ലിന് കേട്ടോറും ഉണ്ടല്ലോ ഒരു സെർവർ സൈഡ് പ്രോഗ്രാം ചെയ്തൂടെ, അതും ബെറ്റർ ആണ് തോന്നുന്നുണ്ടല്ലേ. അത് കേട്ടർ പെർഫോമൻസ് അടിപൊളി സാധനമാണ്, പക്ഷേ യൂസേജ് കമ്മ്യൂണിറ്റി കുറവാണ്. യൂസേജ് കുറവാ, ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടർ ഞാനും ടെസ്റ്റ് ചെയ്ത സാധനമാണ്, പക്ഷെ എന്താ കമ്മ്യൂണിറ്റി നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ബേസ്ഡ് ആണ്. ഇനി കേട്ടർ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇനി കേട്ടർ എടുക്കണ്ട, സ്പ്രിംഗ് ബൂട്ട് എടുത്തോന്നേ പറയുള്ളൂ. സ്പ്രിംഗ് ബൂട്ട് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. API കേട്ടർ എടുക്കുന്നതിനേക്കാൾ നല്ല സ്പ്രിംഗ് ബൂട്ട് എടുത്തു കഴിഞ്ഞാൽ ജാവയാണ്. അപ്പൊ പിന്നെ ആ സമയത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിംഗ് ബൂട്ടിലേക്ക് നന്നായിട്ട് എക്സ്പേർട്ട് ആണെങ്കിൽ ഹൈ ലെവല് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടാം. കാരണം ഈ പിന്നെ ഇതിന്റെ ഒക്കെ ഫിനാൻഷ്യൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഒക്കെ സ്പ്രിംഗ് ബൂട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കും. പിന്നെ വേറെ എന്തെങ്കിലും, എത്ര വർഷമായി ഇപ്പൊ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യണ് സിജാസ് ബ്രോ? അല്ല എന്റെ ആൻഡ്രോയിഡ് ഞാനിപ്പോ 3 years ആയി. 3 years ആയി. എവിടെ വർക്ക് ചെയ്യണ? 3 years. ബാംഗ്ലൂരാണ്.
ഇപ്പോ XML ആണ്, പക്ഷെ കമ്പോസ് പേഴ്സണൽ പ്രൊജക്ട് കമ്പോസ് ആണ്, കമ്പനി പ്രൊജക്ട് XML ആണ്. XML മീൻസ് ഇതല്ലേ ഡിസൈനിങ് അല്ലേ ചോദിച്ചത്? ഡാഗർ ഒന്നുകൂടി റിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ഒന്നും കുഴപ്പമില്ല, അങ്ങനെ ഉണ്ട്, നന്നായി പോണ്ട്. ഇവിടെ ഇപ്പോ 1.5 ആയി. ഞാൻ വർക്ക് ചെയ്യുന്ന ജെറ്റ്പേ കോമ്പോസിൽ എക്സ്എംഎൽ ഉണ്ട് കേട്ടോ, അപ്പൊ ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്തോണ്ടിരിക്കും കോമ്പോസിലേക്ക്. ഞാനൊന്ന് ചോദിച്ചോടെ, എക്സിസ്റ്റിംഗ് പ്രൊജക്ട് നമുക്ക് കമ്പോസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അത് നമ്മള് അത് ജെറ്റ് പാക്ക് എക്സ്എംഎൽ ഉണ്ടല്ലോ, എക്സ്എംഎല്ല് നമുക്ക് കമ്പോസ് ചെയ്താ പണ്ട് ചെയ്യാനെ നമ്മൾ റൂട്ട് ചെയ്തോ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട് അവര് കമ്പോസിന്. റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലട്ടറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഉണ്ട്, റൂട്ടിംഗ്. റൂട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നമ്മൾ റൂട്ട് ആക്കിയിട്ട് മാറ്റിയിട്ടൊക്കെ ചെയ്ത് ചേഞ്ച് ഒക്കെ വരുത്തിട്ട് ഭയങ്കര ഈസി ആയിട്ടുണ്ട്. പല ആൾക്കാരും നമ്മൾ വർത്തമാനം കേട്ടിട്ട് കട്ടിലെ കുറെ വേർഡുകൾ കണ്ടിട്ട് ഇറങ്ങി ഓടണൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്, വളരെ എളുപ്പമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ കമ്പോസ് റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. എക്സ്എംഎൽ പോലെ അല്ല, റീസൈക്കിൾ വ്യൂ ഇല്ലേ, ലേസി ലിസ്റ്റ് ഒക്കെയാണ് നമുക്ക് അവിടെ ഉപയോഗിക്കണേ. ആക്ച്വലി കൂടെ ബെറ്റർ ആണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് വ്യൂ മോഡൽ ഇഞ്ചക്ട് ചെയ്യാൻ കുറെ ലൈൻ കോഡ് ആണ്. ഇത് കമ്പോസിലേക്ക് വളരെ ഈസി ആയിട്ട് ഇഞ്ചക്ട് ചെയ്യാം. റിയാസ്, ഇപ്പൊ ആൻഡ്രോയിഡ് ജാവയിൽ ഇപ്പൊ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ എല്ലാരും കോഡിലേക്ക് മൈഗ്രേറ്റ് ആയി പോയിട്ടുണ്ട്. ഏകദേശം 80-80% ഒക്കെ. കാരണം ജാവയും അതായത് വേറെ കാര്യം ഈശാക്ക് ബ്രോ, നമ്മളിപ്പോ ജാവയും കോഡ്ലിനും ഇന്ററോപ്പറബിലിറ്റി ആണ്. അതായത് ജാവയുടെ കോഡ് എടുത്തുകൊണ്ട് നമുക്ക് കോഡ്ലിന് വർക്ക് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് എന്താ വെച്ചാല് ആൾക്കാർ പറയ ജാവന്റെ കോഡ് ഉണ്ടല്ലോ, അത് അവിടെ നിർത്തിക്കാണ്ട് കോഡ്ലിന്റെ കോഡ് ചെയ്തു, എന്നിട്ട് ഈ ജാവന്റെ കോഡ് എടുത്ത് കോഡ്ലിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടായിട്ട് അവിടെ വർക്ക് ചെയ്തോളൂല്ലോ. ഉപയോഗിക്കണമെന്നുള്ള ചിന്തയുണ്ട്. കാരണം ഈ കോഡ്ലിന് പറ്റാതല്ലേ, നമ്മള് ജാവയില് ത്രെഡ് ആണല്ലേ, കോഡ്ലിന് കോർ റൂട്ടീൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അഡ്വാൻസ് ടെക്നോളജീസ്. അപ്പൊ അതുണ്ടാവുമ്പോ പിന്നെ എന്തിനാ വെറുതെ ജാവ ആളുകൾ ചിന്തിക്കണേ? കാരണം ഈ ജാവന്റെ കോഡ് എടുത്താലും ഒഴിവാക്കാൻ പറ്റില്ല, കാരണം കുറെ ഡെവലപ്പേഴ്സ് കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്, അത് ഒഴിവാക്കാനും പറ്റൂല. അപ്പൊ എന്തായിരിക്കും അവര് അതവിടെ പിന്നെ കോട്ട്ലിൻ എന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക്കലി ആൻഡ്രോയിഡ് മാത്രമേ അതിന് മാക്സിമം യൂസ് കേസുള്ളൂ, 90% ആൻഡ്രോയിഡല്ലേ കോട്ട്ലിൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ജാവ അങ്ങനെയല്ലോ, ജാവ പല സ്ഥലത്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ജാവ തന്നെ സെർവർ സൈഡ് ജാവ വേറെയാണ്, ആൻഡ്രോയിഡ് ജാവ വേറെയാണ്, പല ജാവ ഉണ്ട്. അല്ലല്ല, അത് ഫ്രെയിം വർക്കിന്റെ മാത്രമല്ല ബാക്കി സിന്റാക്സും കാര്യങ്ങളും സെയിം തന്നെ ആയിരിക്കും. സിന്റാക്സ് കാര്യങ്ങളൊക്കെ കോട്ട്ലിൻ സിന്റാക്സും ജാവയിലെ സിന്റാക്സും വലിയ വ്യത്യാസമൊന്നുമില്ല.
അതെ അതെ, പക്ഷെ എന്നാലും നമ്മൾ ജാവയിൽ കൂടി, അതായത് മെയിൻ ആൻഡ്രോയിഡ് അല്ലാത്ത നോക്കുന്നവരെ സംബന്ധിച്ച് ജാവ ചെയ്യുന്നതിരിക്കുള്ളൂ കുറച്ചും കൂടി നല്ലത്, കാരണം അവർക്ക് ബാക്കിയും കൂടി യൂസ് കേസ് ചെയ്യാം. അതേസമയം കോട്ട്ലിൻ മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കൂലേ കോട്ട്ലിൻ കോട്ട്ലിൻ ചെയ്യുന്നത്. ജാവ അറിയുന്ന ഒരാൾക്ക് ജാവയിൽ മാത്രം കോഡ് ചെയ്താൽ മതിയാകും, പക്ഷേ ഒരു ആൻഡ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം, ആൻഡ്രോയിഡ് ആപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു വെബിനെ സംബന്ധിച്ചിടത്തോളം, വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഒരു സെർവർ ആയതുകൊണ്ട് എന്താണ്, കുറേ സെർവർ മാനേജ് ചെയ്തോളൂ, കാരണം അത്ര പെർഫോമൻസ് ഉള്ള സിസ്റ്റമാണ് ഇക്കാൻ അവിടെ ഉപയോഗിക്കുന്നത്. ഒരു മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മൊബൈൽ പെർഫോമൻസ് എന്താണെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ മൊബൈൽ ചിലപ്പോൾ ആൻഡ്രോയിഡ് 5 വർക്ക് ചെയ്യുന്ന മൊബൈലായിരിക്കും, S24 Ultra വർക്ക് ചെയ്യുന്ന സാധനമായിരിക്കും, അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഡിവൈസസ് ഉണ്ട്, ഇതിൽ വർക്ക് ചെയ്തതായിരിക്കാം. ഏതിലും സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണോ അത്ര ബെറ്റർ കോഡ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് സപ്പോർട്ടബിൾ കിട്ടുന്ന ഒരു ഫ്രെയിം വർക്കായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പക്ഷേ കോട്ട്ലിനും ജെവിഎം തന്നെയല്ലേ, അപ്പൊ ജാവയും ജെവിഎം തന്നെയല്ലേ, അപ്പോ ജാവയിൽ എഴുതുന്നില്ലേ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ളത്? അല്ലടാ, ജാവ ജെവിഎം ഉണ്ടാക്കി സ്പെസിഫിക് ആയിട്ടുള്ള സാധനം തന്നെയല്ലേ. അപ്പോ നമ്മൾ വേറെ യൂസ് കേസ് ഇല്ലെങ്കിൽ നമ്മള് പിന്നെ ജാവയിൽ തന്നെ ചെയ്യുന്നില്ലേ കുറച്ചും കൂടി, കാരണം നമുക്ക് ആ നോളജ് വേറെയും ഉപയോഗിക്കാമല്ലോ പുറത്തും കൂടി. കോട്ട്ലിൻ എഴുതിയാൽ നമുക്ക് ആൻഡ്രോയിഡ് എന്നുള്ള ഐക്കോ സിസ്റ്റത്തിനുള്ള മാത്രം എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. അങ്ങനെ അത് അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കോട്ട്ലിൻ ചെയ്യണോ ജാവ ചെയ്യണോ. അപ്പോൾ എന്താ നിങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിങ്ങളൊരു അഭിപ്രായത്തിനോട് ചോദിച്ചതാണ്. അതായത് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കട്ടെ, ജാവ ആൻഡ്രോയിഡ് പഠിച്ചിട്ട് നിങ്ങൾ സ്പ്രിംഗ് ബൂട്ടിൽ കോഡ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതാണ് ബേസ്. ജാവ ആൻഡ്രോയിഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഡെവലപ്പിനു മാത്രമാണ്. നമ്മൾ ഈ കോട്ട്ലിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ സ്റ്റാർട്ട് ആക്ടിവിറ്റി എവിടെ ഉണ്ട്? ജാവ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നുണ്ട്. സിൻടാക്സ് അങ്ങോട്ടും കൂടെ മാറ്റുള്ളൂ. പക്ഷേ സ്റ്റാർട്ട് ആക്ടിവിറ്റി എവിടെ ഇല്ല? സ്പ്രിംഗ് ബൂട്ടിലില്ല. ഡിപ്പെൻസ് ഓൺ, അത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാവനെ പല രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. സംഭവം എല്ലാം ജാവയാണ്. അപ്പോൾ കോട്ട്ലിനും ശരിക്കും ജാവയാണ്. ജാവൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയാം, ആ ലെവലിലാണ് കോട്ട്ലിൻ ശരിക്കും ചെയ്തിട്ടുള്ളത്. കോട്ട്ലിൻ അറിയണവർക്ക് ജാവയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു പണിയുമില്ല. കാരണം ജാവ ഒരു കോഡൊന്ന് മഞ്ഞ് കുറച്ചുകൂടെ മനസ്സിലായതിനാൽ അവർക്ക് മനസ്സിലാവും അത് ജാവേനെയാണ് എന്നുള്ളൊരു ഐഡിയ ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴൊന്നും എന്താ വെച്ചാൽ ചൂസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കോട്ട്ലിൻ ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് പറയുള്ളൂ. കാരണം നമ്മൾ ഈ ത്രെഡ് ഹാൻഡ്ലിങ്ങും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ കോട്ട്ലിൻ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഈ പിന്നെ കോർ റൂട്ടീനൊക്കെ ഉപയോഗിച്ചിട്ട് ത്രെഡിനെക്കാളും ലൈറ്റ് വെയിറ്റ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കോൺസെപ്റ്റ് കോട്ട്ലിനിൽ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഫ്ലോ ലാവലിൽ ലൈവ് ഡാറ്റ ഉണ്ടാവുള്ളൂ, ഫ്ലോ ഉണ്ടാവില്ല. ഫ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞാൽ സ്ട്രീം ഓഫ് ഡാറ്റ ഏത് ബേസ്ഡ് ഓൺ ഫ്ലട്ടർ. ഫ്ലട്ടറിൽ ഫ്ലോ ഇല്ല നമുക്ക്, ആ സംഭവം ജാവയിലില്ല. ഫ്ലോ നല്ല ഈസി കോൺസെപ്റ്റ് അല്ലേ, നല്ല അടിപൊളി കോൺസെപ്റ്റ് അല്ലേ ഫ്ലോ? ആ സാധനം എന്തിനില്ല? ജാവയിലില്ല, കോട്ട്ലിനുണ്ട്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ജാവന ഇപ്പൊ വല്ലാതെ പ്രിഫർ ചെയ്യാത്തതെന്ന്? അപ്പൊ അതോ അതൊക്കെ തന്നെയാണ് ഞാൻ ജാവനെ വല്ലാതെ പ്രിഫർ ചെയ്യാത്തത്. എന്നാൽ കോട്ട്ലിൻ അറിയണമെങ്കിൽ ജാവയ്ക്ക് കൺവേർട്ട് ആവാം, വളരെ പെട്ടെന്ന് കൺവേർട്ട് ആവാം. ജാവന കൂടെ അങ്ങോട്ട് കൂടെ കൺവേർട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അനീസ് ബ്രോ എന്താ പറഞ്ഞു? ഈ ഫ്ലട്ടറ് നമുക്ക് ആൻഡ്രോയിഡ്, iOS, വിൻഡോസ് അങ്ങനെ എല്ലാത്തിലും ഉപയോഗിക്കാം, പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ കഴിയും. അതില് ഈ വെബ്സൈറ്റ് വിൻഡോസ് അപ്ലിക്കേഷൻസ് ഒക്കെ ഫ്ലട്ടറിൽ ഉണ്ടോ? ഉണ്ടല്ലോ. പിന്നെ ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ്, iOS, മാക്, വിൻഡോസ്, ലിനക്സ്, വെബ് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും വർക്ക് ചെയ്യും. പക്ഷെ വെബ്സൈറ്റ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, വെബ് ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫ്ലട്ടർ ഉപയോഗിച്ച് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അല്ല, വെബ്സൈറ്റ് ഈ ഫ്ലട്ടറിന്റെ യൂസ് കേസ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാന്നുള്ളതല്ല. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി HTML, CSS, JavaScript വെച്ച് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും. പക്ഷെ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് അവർ ഫ്ലട്ടറിന്റെ യൂസ് കേസ് വെബിലേക്ക് വരുന്നത് തന്നെ. നമ്മളിപ്പോ വെബ് ആപ്ലിക്കേഷൻസ് അല്ലേ, നമ്മള് ജിമെയിൽ ഒക്കെ കണ്ടില്ലേ, ഇപ്പം ബട്ടൺ ക്ലിക്കും ആക്ഷൻസ് എല്ലാം വരുന്നത് അങ്ങനത്തെ, അതാണ് അവർ ഉദ്ദേശിക്കുന്ന യൂസ് കേസ്. നോർമൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റേ ഫ്രണ്ട് എൻഡ് HTML, CSS, JavaScript ഒക്കെ
വെക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്. ഹായ്, ഞാൻ പ്രോ ക്യാമ്പിൽ ഇപ്പൊ 15th വീക്ക് മെയിൻ സ്റ്റാക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സൈഡായിട്ട് കുറെ സീനിയേഴ്സ് എടുത്ത് വെച്ചപ്പോ അവരിങ്ങനെ 3JS പഠിക്കുന്നു, റിയാക്ട് നേറ്റീവ്, ടൈപ്പ് സ്ക്രിപ്റ്റ് ഒക്കെ ഇതെല്ലാം ഈ പ്രോ ക്യാമ്പിന്റെ സിലബസ് അല്ലാണ്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഏതായിരിക്കും നല്ലത് അതുപോലെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ? ഞാൻ 3JS ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് 3D വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് ഗുണം ഉണ്ടാവും അതോ സമയം കഴിയുമ്പോഴായിരിക്കും എനിക്ക് അറിയാൻ വേണ്ടി. ഇല്ല, ഞാൻ ബിടെക് കഴിഞ്ഞോളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജി ഒക്കെ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് കറന്റ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയിൽ എക്സ്പേർട്ട് ആവാം. എന്നിട്ട് കമ്പനിന്റെ റിക്വയർമെന്റ് വരും, നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെങ്കിൽ ആ ഫ്രെയിം വർക്കിനെ കുറിച്ചൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെറിയൊരു എന്തെങ്കിലും പ്രൊജക്റ്റ് ഒരു ക്രെഡ് ഓപ്പറേഷൻ ചെയ്ത് വെക്കുക ആ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡബിലിറ്റി കിട്ടും ആ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചിട്ട്, നെക്സ്റ്റ് ജേസോ ടൈപ്പ് സ്ക്രിപ്റ്റോ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ എന്നിട്ട് മറ്റൊരു കമ്പനിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറയാം, ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ഒന്നായിട്ട് ആദ്യമാക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കറന്റ്ലി മാൻ സ്റ്റാക്ക് കംപ്ലീറ്റ് ആവില്ല, നിങ്ങളുടെ ടൈം വെറുതെ അതിൽ വേസ്റ്റ് ആയി പോകും. കാര്യം ക്ലിയർ അല്ലേ? എന്നിട്ട് പരിഗണിച്ച് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പേർട്ട് ആയതിനു ശേഷം നിങ്ങൾ ഏത് ഫ്രെയിം വർക്കിലേക്ക് സ്വിച്ച് ചെയ്താലും പറ്റി, അല്ലെങ്കിൽ നമ്മൾ അല്ലാതായി പോകും. കാരണം നമ്മളെ എക്സ്പേർട്ട് നമ്മുടെ ഇത്ര എഫേർട്ട് വേസ്റ്റ് ആയി പോകും. ഇത്രയാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ ചില കമ്പനീസിന്റെ റിക്വയർമെന്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിക്വയർമെന്റ് ടൈപ്പ് സ്ക്രിപ്റ്റ് വേണം എന്നുള്ള റിക്വയർമെന്റിനാണ്. എന്താണ് നമ്മൾ ബേസിക്കലി ഒരു ക്രെഡ് ഓപ്പറേഷനും എങ്ങനെയെങ്കിലും API ഡിസൈൻ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കി വെക്കുക, ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്യുക, അതിന് അങ്ങനെയാണ് പറയാൻ കാരണം, വേറെ ഒന്നുമല്ല. അപ്പൊ പിന്നെ കമ്പനിക്ക് പറയാൻ പറ്റുമല്ലോ ആൾ കുഴപ്പമില്ല അവൻ മൈഗ്രേറ്റ് ആയിക്കോളും, അത്ര ഉള്ളു അതിന്റെ ലോജിക്ക്. ഓക്കേ, ഹലോ, ഞാൻ അഷ്റഫാണ്, പ്രോട്ടോടൈപ്പില് സ്പ്രിംഗ് ബൂട്ടാണ് എൻ്റെ ഡൊമൈൻ. അപ്പം രണ്ട് പ്രൊജക്റ്റ് ഒക്കെ കഴിഞ്ഞു, ഒരു മെഷീൻ ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, മെഷീൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിനുള്ള മെഷീൻ ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കി, പിന്നെ അതിനുശേഷം ഒരു കോളില്ല, അതായത് സാലറി എക്സ്പെക്ടേഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സ്പ്രിംഗ് ബൂട്ട് ഡെവലപ്പേഴ്സിന് ഒരു ഫ്രഷറിന് എത്ര എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത്, അത് കാര്യങ്ങളൊന്ന് പറയും. ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര സാലറി എങ്ങനെയൊക്കെ ചോദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ പ്രത്യേക റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ചെറിയ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഡൗട്ടില്. കാരണം നമ്മൾ റിപ്പീറ്റ് ആകുമ്പോൾ അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, പറഞ്ഞത് മടി ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം ഇവിടെ വേറെയും കുറേ ഡൗട്ടുകൾ പോകും, പുതിയ പുതിയ ഡൗട്ടുകൾ കുറേ കേൾക്കാണ്ടാവുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബ്രോ ധൈര്യം ഒന്ന് കണ്ടോ, യൂട്യൂബ് അറിയാലോ നമ്മുടെ. അതിന് കോമൺ ടെക്നോളജി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാ ടെക്നോളജിൻ്റെയും കൂടി ഒരു കോമൺ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇന്റർവ്യൂവിൻ്റെ അറ്റൻഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ ആ ലിങ്ക് കിട്ടുകയാണുള്ളത്. ഓക്കെ ഓക്കെ, ആ കിട്ടി, ഞാൻ ഇപ്പോൾ വിട്ടതാണ്. ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം, അത് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ചോദിച്ചോ, ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ റിപ്പീറ്റേഷനും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ അഷ്റഫ്? ഡൗട്ട് എന്ത് ചെയ്തു? കേൾക്കാവോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് വൈൻഡപ്പ് ചെയ്യണം പെട്ടെന്ന്, സമയം എത്രയായി? 1:30 ആയില്ലേ സ്റ്റാർട്ട് ചെയ്താണ്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, 16 പേരുണ്ട്.
പതിനാറൊന്നല്ലോ, ടോട്ടൽ 23 പേരുണ്ട് ഞാനടക്കം. ഇഷാക്ക് ബ്രോ എനിക്ക് പറഞ്ഞു കേൾക്കണല്ലേ? ഹലോ, പറയാ പറയടാ. എന്തൊക്കെ ഡോക്ടറുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പുതിയ ടെക്നോളജീനെ കുറിച്ച് പറയാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഹലോ, ആ പറയുള്ളൂ. എന്റെ പേര് ശരത്താണ്. ഓക്കെ, ഞാൻ പ്രോട്ടോടൈപ്പ് ജോയിൻ ചെയ്താ എന്റെ ഡൊമെയ്ൻ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഭയങ്കര പാടാണ്. ജാവാസ് മെച്ചൂർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ട്. മെച്ചൂർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺസെപ്റ്റുകളും ഒരുപാട് തിയറീസും ഒരുപാട് കാര്യങ്ങളും നോക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്പ്രിംഗ് ബൂട്ട് ഫ്രഷേഴ്സിന് ജോബ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. കാര്യം ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. കാരണം എന്നാൽ അടുത്തൊരു കാര്യം പറയാം, ഒരു ഫ്രഷറിന് ജോബ് കിട്ടി ഒരു 1 ഇയറോ 2 ഇയറോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്പ്രിംഗ് ബൂട്ട് ഡെവലപ്പേഴ്സിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂ വേറെയാണ്. ഒരു മേൺ സ്റ്റാക്ക് ഡെവലപ്പറുടെ മാർക്കറ്റിംഗ് വാല്യൂ ആയി പ്ലസ് സ്പ്രിംഗ് ബൂട്ടിൻ്റെ ആളുകൾ ഉണ്ടാവുക. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഗോലാങ്ങിൻ്റെ പോലെ, ഗോലാങ്ങിൻ്റെ മുകളിലാണ് സ്പ്രിംഗ് ബൂട്ടിൻ്റെ ഒരു മാർക്കറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്ര ഡിമാൻഡുള്ളൊരു ടെക്നോളജിയും കൂടിയാണ് സ്പ്രിംഗ് ബൂട്ട്. എന്നാൽ ഫ്രഷേഴ്സിന് ജോബ് കിട്ടാൻ ഭയങ്കര പാടുള്ളൊരു ടെക്നോളജിയാണ്. അത്ര ഇനീഷ്യലി കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും, അത് കഴിഞ്ഞാൽ സെറ്റ് ആവും. പിന്നെ ഓൾമോസ്റ്റ് ലോകത്തിലുള്ള എല്ലാ ബാങ്കിങ് അപ്ലിക്കേഷൻസും സ്പ്രിംഗ് ബൂട്ടിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അറിയാലോ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉള്ള എല്ലാ സ്ഥാപനത്തിലേക്കും സ്പ്രിംഗ് ബൂട്ട് ആവശ്യമുണ്ടാവും. അല്ല, ഇതിപ്പം ഞാനിപ്പം നോൺ നോൺ ഐ ടി ഫീൽഡ് ആണ്, പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടാൻ അതൊന്നും പ്രശ്നമില്ലടാ. കാരണം വെച്ചാൽ കമ്പനിയിലെ ബേസ് ആയിരിക്കും. ചില കമ്പനീസിന് ഡിഗ്രി തന്നെ വേണമെന്നുണ്ടാവും, ചില കമ്പനീസിന് ഡിഗ്രിയെ വേണ്ട, സ്കില്ല് മതി എന്നുള്ളതുണ്ടാവും. നിങ്ങൾ ഏത് കമ്പനീനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ജോലി, ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം, കാരണം ഒരുപാട് ടൈമായി. മറ്റേ സജീവായിട്ട് മീറ്റിംഗ് നടത്തിയിരുന്നു, അപ്പൊ കുറച്ചായിട്ട് കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ട്രിപ്പും കൂടെ ആയിരുന്നു, കുറേ കാലമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി വന്നു, നോമ്പൊക്കെ ആയില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നു അതിൻ്റെ. അപ്പോൾ മീറ്റിങ്ങൾ അറേഞ്ച് ചെയ്ത് തുടങ്ങി. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, ഞാനിങ്ങനെ നോക്കലുണ്ട് ഇടയ്ക്ക്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി മീറ്റ് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കാം നമുക്ക് എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല. കോഴിക്കോട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റി മീറ്റപ്പിൻ്റെ ഒരു ടീം ഉണ്ടാക്കണം. നിന്നെ കൊണ്ട് ഒറ്റക്ക് താങ്ങൂല ഇതൊന്ന് ഇതൊന്നായിട്ട് ഇത്ര വലിയ ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നല്ലൊരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കണം. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റി മീറ്റപ്പ് കോർഡിനേറ്റ്, ഇതിപ്പോൾ കമ്മിറ്റി ആയിട്ട് സെക്രട്ടറി പറഞ്ഞാണ് മറ്റേ പോക്കറ്റിൽ 2000 നോട്ടം വെച്ചിട്ട് നടക്കുന്ന പരിപാടിയൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ടീം ഉണ്ടാക്കുക. ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ആളുകൾ, പിന്നെ നമ്മളിൽ തന്നെ നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി മീറ്റപ്പ്, ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി മീറ്റപ്പ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം വിജയിക്കും എന്നറിയില്ല, നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ സംസാരിച്ചോളാം, നോക്കാം നമുക്ക് ഫ്യൂച്ചറിലേക്ക് എവിടെ എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്താ ചെയ്യുക, കമ്മ്യൂണിറ്റി മീറ്റപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ, ആ ടീമിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊന്ന് കണക്ട് ചെയ്യാം, നമുക്കൊരു സെറ്റപ്പ് ടീം ഉണ്ടാക്കി വെക്കാം. പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ എന്താ വെച്ചാൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്തിട്ട് എപ്പോഴാണോ വിജയിക്കുന്നത്, എപ്പോഴാണോ നമ്മൾക്കൊരു അവസരം കിട്ടുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ പ്രൊജക്റ്റ് ചെയ്ത് സെറ്റാക്കുക.
ഇവിടെ നമുക്കൊരു ഓഫ്ലൈൻ മീറ്റപ്പ് വെക്കാം, പല സക്സസ്ഫുൾ ഓണ്ടർപ്രീനേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാം, അവരുടെ ഇൻസ്പിരേഷൻസ് അവരുടെ മോട്ടിവേഷൻസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്, നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് ആർക്ക് ഡൗട്ടൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്, ഉണ്ടെങ്കിൽ പറയാതിരിക്കണ്ട, കാരണം ഇപ്പോഴാ അവസരങ്ങൾ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ളൊരു മൈൻഡ് എനിക്കും പലപ്പോഴും ഉണ്ടായിട്ടില്ല പല അവസരങ്ങളിലും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല. ചോദിക്കാണ്ടോ, ചോദിക്കേണ്ട ചെയ്യും, അത് മാറ്റി വെക്കണ പരിപാടിയൊന്നുമില്ല. അതിപ്പോൾ ചെറിയ പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുവരെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പം അതൊന്നുമില്ല, ഇഷ്ടപ്പെടുക, ഞാനും ചോദിക്കും, നടക്കാൻ നടക്കണോ എന്നുള്ളതൊന്നുമല്ല, ചോദിക്കും. അതേപോലെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്, മുട്ടുമേ തുറക്കപ്പെടുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് നമ്മുടെ ആവശ്യം നമ്മളതാണ്. നമ്മളെന്ത് ചെയ്യുക, ചോദിക്കാനുള്ളത് ചോദിക്കുക, അതിനെ ആൻസർ ക്ലിയർ ആക്കുക, നമ്മൾ നമ്മളെ ലൈഫ് സെറ്റിലാവാൻ നോക്കുക. ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെ ആവാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് അഭിപ്രായങ്ങളും കൂടി പറയാൻ വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഒന്ന് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഒരു ഉപകാരമുള്ള ഒരു വോയിസ് കിട്ടിയിരിക്കുന്നെങ്കിൽ ഞാൻ ധന്യനായി എന്ന് പറയാമല്ലോ. അതേപോലെ ഞാൻ ചോദിച്ചേ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും. ഇഷാക്ക് പറയണ്ട, ഇഷാക്ക് എപ്പോഴും പോസിറ്റീവാ പറയുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞങ്ങളത് ആൻഡ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഇഷാക്ക് ബ്രോ, എടാ നമുക്കൊന്ന് ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. നമുക്കൊന്ന് മീറ്റപ്പ് ചെയ്യണ്ടാ, നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കഴിഞ്ഞൊരു മാസം നാട്ടിലുണ്ടായിരുന്നു. അടിപൊളി, ഇനി വരുമ്പോ എനിക്ക് ഒന്ന് വിളിക്കട്ടോ. ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ, എന്നായിക്കോട്ടെ, നമുക്ക് മീറ്റ് വൈൻഡ് അപ്പ് ചെയ്താലോ. ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ കാര്യമായിട്ട്. ഓക്കെ, എന്നാല് എനിക്ക് ഓർമ്മ കേട്ടോ, ഒരാളുടെ കാര്യം മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് മാത്രമേ ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം, എൻ്റെ മൈൻഡിൽ ഇല്ലാത്തതല്ല, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അവൻ നോക്കട്ടെ. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അവനക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത മീറ്റിംഗ് ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്, താങ്ക് യു.